എന്റെ പ്രിയപ്പെട്ട സൗമിനിക്ക് അതിനിത് കുമാരേട്ടനുള്ള കത്തൊന്നും അല്ല, കുമാരേട്ടൻ നിങ്ങൾക്ക് അയച്ച കത്താരേട്ടൻ. കുമാരൻ ഒരാഗ്രഹം തോന്നി കാണും, കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നെങ്കിൽ ഇമെയിൽ അയച്ചേനെ. എന്റെ പ്രിയപ്പെട്ട സൗമിനിക്ക് സമ്പന്ന കുടുംബത്തിൽ നിന്നും എല്ലാം ഉപേക്ഷിച്ച് എന്റെ കൂടെ ഇറങ്ങിപ്പോരുമ്പോൾ തനിക്ക് എന്നിൽ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ സന്തോഷകരമായ ഒരു ജീവിതം തനിക്ക് തരാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. എന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി. നേടിയതൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം കൂടുതൽ നഷ്ടത്തിലാണ് കലാശിച്ചത്. എന്നോട് പൊറുക്കണം, വേറെ ഒരു വഴിയും കാണുന്നില്ല. ഞാൻ എന്നേക്കുമായി യാത്ര പറയുന്നു. കാലം എല്ലാ മുറിവുകളും ഉണക്കുമെന്ന പ്രത്യാശയോടെ സ്നേഹപൂർവ്വം, കുമാരൻ. Yeah!
गोपाल चाय निन चाय सौर अदरों संसा अब रूम आलका रु चाय वे चूड़े मुदलावल गोपाल याडो या स्वकारी दुख पर मनुष्य परीपेटे गोपाल अे नाटिपरबल कुमार आत्महत्या चढ़ कहे और मेल तुम पंचायत मुझे शब्दो मरते इवे पाल सूक्ष हलो या सखाव बाबू अलोलो संभव यालोच नोटेज इन ए बाकी काश वीयाल अलियलो बाकी अंज रूप टिकट आयर नोट चुम्मा अंज रूप टिकट आयर रूप नोटोपे वगैलोले पेमा आयर तानी अगने वा या मेड़ी नष्ट तुण्णी अंज रूप तानी तन नष्ट वंज रूप इंगे बस कैरी सामाधानी मे वरटे तंज रूप या वर
വരുന്നത് കുറച്ച് കിടക്കുന്ന ഒരു 1000 ഉള്ളക്കാരൻ 1000 രൂപയുടെ നോട്ട് ആദ്യമായിട്ട് കണ്ടില്ലേ അതുപോലെ ഞാൻ അതും പിടിച്ചിട്ട് നടന്നോ ചെലവാക്കണ്ട ഇത് ഏത് സ്ഥലം അതെ അവിടെ എന്താ ഒരു ആൾക്കൂട്ടം വലിയ കല്യാണമാണോ നിങ്ങളുടെ നാട്ടിൽ കല്യാണത്തിന് ആരെങ്കിലും കരയോ കരയും കല്യാണപ്പെണ്ണ് കരയും അത് കല്യാണപ്പെണ്ണ് മാത്രമല്ല കരയും നിങ്ങളുടെ നാട്ടിൽ കല്യാണത്തിന് എല്ലാവരും ഓടിട്ട പോവാ ആ ഈ സദ്യ തീർന്നു പോകുന്നു ഭയന്നിട്ട് മിക്കവരും ഓടിട്ടാ പോകുന്നത് പക്ഷെ ഇങ്ങനെയുള്ള ഒരു ഓട്ടം അല്ല ആരെങ്കിലും മരിച്ചാ എന്നാ പിന്നെ അതാ ഉണ്ടായത് കുമാരൻ മരിച്ചു കുമാരൻ മരിച്ചോ എപ്പോ കുമാരനെ അറിയോ അറിയില്ല ഏത് കുമാരനാ എന്നാ പിന്നെ നിങ്ങൾ എന്തിനാ ഞെട്ടിയത് അല്ല ഒരാൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഞെട്ടണമല്ലോ അല്ല ഞെട്ടാൻ നിങ്ങൾ ഈ നാട്ടുകാരനല്ലോ അല്ല എന്നാ ഞാൻ ഈ നാട്ടുകാരനാ ഞങ്ങൾ ഞെട്ടിക്കോളാം ഈ നാടിന്റെ പ്രിയപ്പെട്ട കുമാരൻ വെറുതെ ഒന്നും മരിച്ചല്ല ആത്മഹത്യയതാ മൂപ്പരിക്ക് അജ്ഞാതനായിട്ട് ആത്മഹത്യ ചെയ്യേണ്ട വല്ല കാര്യമുണ്ട് കടും ബാധ്യമൊക്കെ നമുക്കുണ്ട് എന്നിട്ടും നമ്മളൊന്നും അജ്ഞാതരല്ലല്ലോ അത് എന്താ പറയാ ഓരോ യോഗം എന്ത് രോഗോ രോഗല്ലടോ യോഗം ഞാൻ വിചാരിച്ചു രോഗം പിടിപെട്ടാണ് കുമാരൻ മരിച്ചത് തടങ്ങളൊക്കെ കുറെ വീട്ടിൽ കഴിഞ്ഞതാ ആർക്കും ഒന്ന് രണ്ടു പേർക്കേ ബാക്കിയുള്ളൂ എന്ന് വെച്ചിതാ ചെയ്യാ ബോഡി എപ്പോഴാ എത്തുക എന്നുള്ള വിവരമെല്ലാം ഉണ്ടോ മാഷെ അതിന് എവിടെ പറ്റാ സംഭവം നടന്നതെന്ന് ഇപ്പോഴും ആർക്കും ഒന്നും അറിയില്ലല്ലോ എന്തൊക്കെയായാലും ഒന്നുകൂടെ ആലോചിക്കായിരുന്നു കുമാരന് സത്യത്തിൽ എന്തായി കുമാരന് സംഭവിച്ചത് അതെ പ്രശ്നം എന്തായാലും ആരോടെങ്കിലും ഒന്ന് ചർച്ച ചെയ്ത ആ പ്രശ്നം തീരൂലേ പിന്നെ ഇല്ലേ അത് ഇപ്പോഴത്തെ കാലത്ത് ചർച്ച ചെയ്ത തീരുമാനമല്ല ഉണ്ടാവുന്ന യുദ്ധമാണ് അത് വാസ്തവ പക്ഷെ കുമാരന്റെ കാര്യത്തില് വായില് കൈയിട്ട കടിക്കാത്തവന പോകുന്നതിന് മുമ്പ് കുമാരൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ വിഷം കഴിക്കുമെന്നോ തൂങ്ങി ചാകുമെന്നോ ഇനി അതുപോലെ വല്ല തീവണ്ടിക്ക് തല വെക്കുമെന്നോ അങ്ങനെ എന്തെങ്കിലും വണ്ടിക്ക് തല വെച്ചാ പിന്നെ ആ ശരീരം എന്തിനാ പറ്റുക വണ്ടിക്ക് തല വെച്ചല്ല അങ്ങേരി ചത്തതെങ്കിൽ ആ ശരീരം കൊണ്ട് കാരണവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നു ക്ഷമിക്കണം നിങ്ങൾ ബന്ധുവാണോ ശത്രുവാണോ എന്നൊന്നും എനിക്കറിയില്ല മരണവീട്ടിൽ എങ്ങനെ പെരുമാറണമെന്നുള്ള പെരുമാറ്റച്ചട്ടമൊന്നും ഇന്ത്യ ഗവൺമെന്റ് പാസ്സാക്കിയിട്ടില്ല പൗരന്റെ അറിയാനുള്ള അവകാശം പാസ്സാക്കിയിട്ടുണ്ട് എന്ന് വെച്ച് അത് ദുരുപയോഗപ്പെടുത്തരുത് അല്ല ഞാൻ പിന്നെ കാര്യങ്ങളൊന്നും ചോദിച്ചറിഞ്ഞില്ല എന്നൊരു പരാതി ഉണ്ടാവരുതല്ലോ മനസ്സിലായി മനസ്സിലായി തൽക്കാലം നിഗണ്ടു തയ്യാറാക്കാനൊന്നും പോകുന്നില്ല അതില്ല അല്പം ഒന്ന് മാറി എന്ന് കൊടുത്താൽ ഇപ്പൊ അതായിരിക്കും അവർക്ക് ഏറ്റവും വലിയ ആശ്വാസം വളരെ നന്നായി തൊള്ളയില് സ്വർണപ്പല്ല് ഉണ്ടെന്ന് വെച്ച് എന്തും ചോദിക്കാന്ന എന്താ ചെയ്യുക അനുഭവിക്കുന്നവർക്കറിയാം അതിന്റെ വിഷമം ഇതിപ്പോ എവിടുന്ന അയച്ചത് ശീലം വ്യക്തമാവണില്ലല്ലോ മാഷക്കും പിടികിട്ടുന്നില്ല അല്ലേ ഒരു പിടിയും കിട്ടുന്നില്ല കുറെ കുടുംബകാര്യങ്ങളും കടങ്ങളെ പറ്റിയൊക്കെ ഉണ്ട് പിന്നെ മരിക്കാൻ പോവുകയാണെന്നും അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു സൂചന ആരുടെങ്കിലും പേരോ സ്ഥലത്തിന്റെ പേരോ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ആ വഴിക്കൊന്ന് നോക്കായിരുന്നു എല്ലാം ഓരോരുത്തരുടെ വിധി അല്ലാതെ എന്താ പറയാ അല്ലേ ഇത്രേ ഉള്ളൂ മനുഷ്യന്മാരുടെ ഒക്കെ കാര്യം അതെ അതെ മനുഷ്യന്മാരെ മാത്രല്ല മരങ്ങളെ കാര്യം അങ്ങനെ തന്നെയാ എപ്പോഴും ആരെങ്കിലും വെട്ടിമുറിക്കാന്ന് അറിയില്ലല്ലോ ഇപ്പൊ ഞാൻ തന്നെ എത്ര എണ്ണത്തിനാ മനുഷ്യന്മാരല്ല മരാണ് അപ്പൊ അണ്ണൻ പറയുന്നത് നമ്മുടെ കുമാരനെ ആരോ വെട്ടിക്കൊന്നല്ലേ എങ്കി ഇപ്പൊ തന്നെ പോയി ചോദിക്കണോ അതല്ല ഇയാള് വെറുതെ ചാകാൻ നടക്കുക മാസം കേട്ടില്ലേ ഇയാള് പറഞ്ഞത് ഞാൻ ചുമ്മാ ചാവാൻ നടക്കേണ്ടേ ബാബു എന്താ കണ്ടേ ശത്രുക്കളാണെങ്കിലും ബന്ധുക്കളായിട്ട് ചിലരൊക്കെ ഉണ്ടല്ലോ കുമാരനെ അവരൊക്കെ വീടറിയിക്കണ്ടേ അത് വേണം അതിനേക്കാൾ വലിയ പ്രശ്നം ബോഡി എവിടെയാണെന്ന് കണ്ടുപിടിക്കില്ല അത് ശരിയാ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചോ ഓ മറന്നു സത്യം പറഞ്ഞ ഈ ടെൻഷന്റെ അടിയിലെ ഞാനത് മറന്നു നിന്റെ കയ്യിലാ കുന്താട്ടില്ലല്ലോ ബാബുവിന്റെ കയ്യിലില്ലേ ഇതിന്റെ അകത്ത് കാശുണ്ടോ എന്ന് നോക്കട്ടെ ഒരു മിസ്കാല് കൊടുത്താ മതി അവര് തിരിച്ചു വിളിച്ചോളും നമ്പർ അറിയാവോ ഇല്ല അത് മണിക്കറിയാം നമ്പർ ഞാൻ തരാം 2 2 5 5 3 3 3 റിങ് ചെയ്യുന്നത് ഹലോ പോലീസ് സ്റ്റേഷൻ അല്ലേ അത് അരമന ബാറോ സോറി
നമ്പർ മാറിയത് ഞാൻ അറിഞ്ഞില്ല. പോലീസ് സ്റ്റേഷനിലെ നമ്പർ മാറിയോ? സ്റ്റേഷനിലെ നമ്പർ അല്ല, എന്റെ കയ്യിൽ നിന്ന് നമ്പർ മാറി എന്നാ ഞാൻ പറഞ്ഞത്. നമ്പർ ഇനിയും തരാം. 2 2 3 3 3 5 5. വെളിവില്ലാതെ പറയുന്നതാ കറക്റ്റ് ആണെന്ന് ചോദിക്ക്. ചേട്ടന് ഞാൻ ശേഖരൻ തന്നതാ. ആ ചേട്ടൻ തന്നെ എന്നെ കളിയാക്കി. കിട്ടി സംസാരിച്ചു. ഞാനുമായിട്ട് ചോദിച്ചു പോയില്ല, സംസാരിച്ചു. അല്ല പിന്നെ അയ്യോ വത്സല, എന്നെ കയറി പിടിച്ചാണ്. ഞാൻ ഒന്നും ചെയ്തില്ല. ഒപ്പനെ കാണാൻ സമ്മതിക്കില്ല. ഓൻ വന്നു. ഹലോ ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? അല്ലെങ്കിൽ നീ എന്നെ പിടിച്ച് തിന്നോട കഴുപറട പോരെ. ഹലോ, എസ് ഐ സാറല്ലേ? നിന്റെ സാറാവാൻ ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. നേരത്തെ വിളിച്ച ആരടാ? അത് വേറൊരാളാ. അദ്ദേഹം പേടിച്ചുപോയി. പേടിക്കണം, പ്രത്യേകിച്ച് എന്നെ പോലൊരു പോലീസുകാരനെ പേടിച്ചേ പറ്റൂ. അടേ, എന്താ കാര്യം? സർ, ഒരാൾ ആത്മഹത്യ ചെയ്തു. നന്നായി ചേട്ടോ, അയാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ അയാൾ ചെയ്തുള്ളൂ. അടേ, എന്താ കൊല്ലപ്പെട്ടവന്റെ പേര്? കൊല്ലപ്പെട്ടതല്ല സർ, ആത്മഹത്യ ചെയ്താണ്. നീ എന്നെ പാപ്പിച്ചണ്ട കേട്ടാ. ഞാൻ ചോദിക്കണേ ഇങ്ങോട്ട് മറുപടി പണഞ്ഞാ മതി. നീ ആ ചത്തോന്റെ പേര് പറ? പേര് കുമാരൻ. വീട്ടുപേര്? വീട്ടുപേര് എന്തോ, കാട്ടിപ്പറമ്പിൽ. കാട്ടിപ്പറമ്പിൽ എവിടെയാ സ്ഥലം? സ്ഥലം ശരിയാണ്, പഞ്ചാരക്കര. പഞ്ചാരക്കര. താൻ ഫോൺ വെച്ചോ. എസ് ഐ സ്ട്രോങ് ആണെന്ന് തോന്നുന്നു. ഹലോ, ഫോൺ ചോദിക്കുന്നോണ്ട് മറ്റൊന്നും തോന്നരുത്. ആരാന്ന് മനസ്സിലായില്ല. ഞാൻ നിങ്ങളോട് ചോദിച്ചോ നിങ്ങൾ ആരാണെന്ന്? ഇല്ല, കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ. പിന്നെ എങ്ങനെ പറഞ്ഞാ മനസ്സിലാവുന്നു? അല്ലെങ്കിൽ തന്നെ അതിനൊക്കെ ഇവിടെ എന്താ പ്രശ്നം? തൽക്കാലം നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം, അതാണല്ലോ പ്രധാനം. കാണുന്ന ഒരു കാര്യം ചെയ്യും, വരുന്നവർക്ക് ഇരിക്കാനുള്ള ഏർപ്പാട് ചെല്ലു. എന്നാലും ആരായിരിക്കും അയാള്? എനിക്കറിയാം ആരാ അയാൾ. ആരോ ഞാനന്ന് ഗോപാലിന്റെ കടയിൽ നിന്ന് ഇറങ്ങുമ്പോ കണ്ടതാ. എന്ന് സത്യമായിരിക്കും. ഇവരറിഞ്ഞ ഉടനെ ഒരു വണ്ടിയും വിളിച്ച് ഇങ്ങോട്ട് പോകുന്നല്ലാതെ കാര്യങ്ങളൊന്നും അറിയില്ല. മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്കറിയാം മനസ്സിലായിട്ടില്ല എന്ന്. ഞങ്ങളുടെ കുട്ടിയെ പ്രേമിച്ച് നാട് വിട്ട് പോകുന്നതാണല്ലോ അവൻ. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുമില്ല. ഞങ്ങൾ ശത്രുക്കളാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ കാണാൻ വഴിയില്ല. എന്നാലും ഞങ്ങളുടെ കുട്ടിക്കൊരു ദുഃഖം വന്നു എന്ന് പറഞ്ഞാല് തിരിച്ചപ്പുറത്ത് കിട്ടുമോ ഞങ്ങൾക്ക്? എന്തൊക്കെയായാലും ചോര ചോര തന്നെയല്ലേ. എന്റെ പെങ്ങളുടെ മോള സൗമിനി, ഞാൻ അമ്മാവൻ, എന്റെ പേര് കുഞ്ചു. സൗമിനി അകത്തുണ്ട്, അകത്തോട്ട് എന്നാ? അല്ല, എന്താ ഇപ്പൊ ഉണ്ടായേ? കുമാരൻ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്യേ? എന്തേ, കുമാരൻ ആത്മഹത്യ ചെയ്തൂടെ? ചെയ്യാം. എങ്ങനെ അറിഞ്ഞു നിങ്ങൾ? കുമാരൻ ഇങ്ങോട്ട് എഴുത്തയച്ചിരുന്നു. അതെങ്ങനെയാ? മരിക്കുന്നതിന് മുമ്പാണ് എഴുതിയത്. അത് പറ അത്രയേ ഉണ്ടായുള്ളൂ. അത് ശരി. ഹൗ സമാധാനായി കാര്യങ്ങൾ അറിയാഞ്ഞിട്ട് വല്ലാത്തൊരു മനസമാധാനക്കേടായിരുന്നേ. ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത്. ശ്വാസം നേരെ വീഴ്? ശ്വാസം നിലച്ചതായാലും പറഞ്ഞു. ഇതാരാ? അണ്ണാ മാധവ. കുമാരന്റെ ഫ്രണ്ടാ. എന്റെ നല്ല പേര്? നിന്നോട് ഈ അമ്മായിക്ക് ഒരു വിരോധവുമില്ല. അന്ന് നീ കുമാരന്റെ കൂടെ ഒളിച്ചോടി പോയപ്പോ അത് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുമായിരുന്നില്ല മോളെ. നീ പ്രസവിച്ചു നിറഞ്ഞപ്പോ അച്ചപ്പവും കുഴലപ്പം ഒക്കെ ഉണ്ടാക്കി ഇങ്ങോട്ട് വരാനായി ഞങ്ങൾ ഒരുങ്ങിയതാ. ഈ അമ്മായിയോട് ദേഷ്യമില്ലെന്ന് പറ മോളെ. നീ ഇങ്ങനെ കരയല്ലേ, നിനക്ക് പ്രഷറുള്ളതാ, എനിക്കാണെങ്കിൽ ഷുഗറും. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നോട് കരയരുതെന്ന്. നിങ്ങൾക്കത് പറയാം, അമ്മായി ആണെങ്കിലും അമ്മയുടെ സ്ഥാനമായിരുന്നില്ലേ എനിക്ക്. നീ വേണേ കരഞ്ഞോ, അവളെ കൂടി കരയിപ്പിക്കല്ലേ. പിന്നെ പോണോ? പേര് ഓഫിയ. ഹലോ ഹലോ, അയ്യേ എന്താ ഇത്? മാമം പറയണമെന്ന് കേക്ക്. മരണമെന്ന് പറഞ്ഞാ ഇങ്ങനൊക്കെ തന്നെയാ. അത് ഏത് കോലത്തിൽ എപ്പോഴാ കയറി വരുന്ന പറയാനൊക്കില്ല. എനിക്കുമ്പോ തന്നെ മരിക്കാനുള്ള ടിക്കറ്റ് എടുത്തിട്ട് പോകുന്നവരാണ് നമ്മളൊക്കെ. കുമാരൻ ക്യൂ പഠിക്കാതെ ഓവർടേക്ക് ചെയ്തു, അത്ര തന്നെ. അല്ലേ,
കനത്ത മഴ. ഇന്ത്യ ഇസ്രയേൽ കരാർ ഏപ്രിലിൽ തീരുമാനം. നീ ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ തപ്പി നടക്കാതെ ആ കുമാരന്റെ അജ്ഞാതിടം വല്ലോടത്ത് പൊന്തിയാന്നൊന്ന് തപ്പി നോക്കടാ. ഗോപാല പറ്റിലെഴുതിക്കോ. ഇങ്ങനെ പറ്റിലെഴുതി എന്താ തന്റെ ഉദ്ദേശം? പെൻഷൻ കിട്ടിട്ടുണ്ടോ? ഓ അങ്ങനെ പെൻഷൻ കിട്ടിയാ പിന്നെ ഈ വഴിക്ക് കാണില്ലല്ലോ. ഇവന്റെ ഒക്കെ ഒരു യോഗം. ഇതൊക്കെ കാണുമ്പോ ചെലപ്പോ തോന്നും എന്റെ രണ്ട് കണ്ണും കുത്തിപ്പിടിച്ച് ഒരു കൂൾ ഗ്ലാസ് വെച്ച് നടന്നാലോ. കുമാറിന്റെ വീട്ടിലേക്കുള്ള വഴി ഏതാ ചേട്ടാ? എന്താ മരിച്ച കുമാറിന്റെ വീട്ടിലേക്കുള്ള വഴി? ആ അതെ, ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോ അവിടെ ഒരു പോസ്റ്റ് ഉണ്ട്. പോസ്റ്റിന്റെ അപ്പുറത്തുള്ള ചെല്ലുമ്പോ അവിടെ ഒരു വളവുണ്ട്. ആ വളവ് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി പോകുമ്പോ ഇടതുവശത്തേക്ക് ഒരു തിരിവുണ്ട്. ആ തിരിവിന്റെ അവിടെ തന്നെ മനസ്സിലായില്ലേ? ഇല്ല. എന്നാ പിന്നെ ഞാൻ കാണിച്ചു തരാം. വന്നവാ. ഡോർ അവിടെ. ആ കണ്ണു കാണാൻ പറ്റാത്തവനോടാ വഴി ചോദിക്കുന്നത്? അവന് കണ്ണ് കാണില്ലെന്നുള്ള കാര്യം മൈൻഡ് ചെയ്യണ്ട. രണ്ട് കണ്ണുള്ളവരെക്കാൾ കറക്റ്റാ കാര്യങ്ങള്. വേണമെങ്കിൽ ഒരെണ്ണം കൂടുതലാണെന്ന് പറയാം. ധൈര്യമായിട്ട് കൂടെ കൂട്ടിക്കോ. അത് തന്നെയാ വഴി. നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ. പിന്നെ കാറായതുകൊണ്ട് കേറാന്ന് വിചാരിച്ചു. തയ്ച്ച കുപ്പായത്തിന് വീണ്ടും അളവെടുക്കാൻ നിൽക്കല്ലേ? കേറി പോളിയാത്തേ. നോക്കി നടക്കണം. പരിചയമില്ലാത്ത സ്ഥലമാണ്. അപ്പടി മരങ്ങളാ. വെട്ടിവിട്ട നല്ല കാശാ. പക്ഷെ വെട്ടാൻ പറ്റൂല. എനിക്ക് തോന്നുന്നത് ഇവര് സ്ഥലം വാങ്ങാൻ വന്നാണ്. ആ മാഷ, മാഷേ, ഇത് കുമാരന്റെ ചേട്ടനും ഭാര്യയാ. ഈ തനിയൻ ഇവിടെ മൂന്ന് നാല് പടിയുണ്ട്, സൂക്ഷിക്കണം. മൂന്നര സമയത്ത് ഇവിടെ നിൽക്കാവുന്ന. പിന്നെ അല്ല, നീ പറയുന്നത് പോലെ ഇവരിവിടെ എത്തിയിട്ടുണ്ടോ? നിങ്ങൾ ഇങ്ങോട്ട് വന്ന മനുഷ്യ, നിങ്ങൾ ആരെയും പേടിക്കുന്നേ? എനിക്ക് ആരെയും പേടിയില്ല, നിന്നെ മാത്രമേ പേടിയുള്ളൂ. എന്നെ പേടിച്ചിട്ട് ചില ആൾക്കാർ തിരിഞ്ഞ് നടക്കാൻ നോക്കുക. അവൻ പോയില്ലേ, പിന്നെ ഇവിടെ നമുക്ക് എന്ത് വിലയുള്ളത്? ഇനി അവളും അവിടെ ആൾക്കാരും കൂടി കഴിയട്ടെ. അയ്യ, എന്താ നിങ്ങളൊക്കെ ഇങ്ങനെ ഒരു ബോധവും ഇല്ലാതെ? അവൻ പറയണ കേട്ടാ തോന്നും, അവന്റെ അനിയനെ കൊന്ന ഞങ്ങളൊക്കെ കൂടിയാണ്. എന്താ എന്താ പറഞ്ഞത്? തന്നോട് ഞാനൊന്നും പറഞ്ഞിടും. എന്റെ മരുമകളുടെ വീടായത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളു പറയും. മരുമകള് കണ്ണും കൈയും കാട്ടി ആ പാവം ചെറുക്കനെ മയക്കിട്ടിട്ട് മയക്കരുതെന്ന് വേഗം വിളിച്ചോണ്ട് പോയിക്കോ, അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. എനിക്ക് എന്നെ ഒരു ദുഃഖം ചെയ്യാനാവരുടോ? തന്നെ ഭക്ഷണം ചേരാ, ഇവിടെ ആരുമില്ല. എന്തായിരുന്നു ചത്തും പോയി. ഒരടി മിണക്കുന്നുണ്ടല്ലോ. ഒരടി കേട്ടിട്ട് കൊറേ കാലമായി. എന്തായത്? എന്തായതെന്ന്? ഒരു മരിച്ച വീടാന്നുള്ള യാതൊരു ബോധവും ഇല്ലാതെ എന്താ മാഷ്? ഞാൻ ഇടപെടണോ എന്ന് വിചാരിച്ചതാ. അതെ, മരിച്ച മനുഷ്യന്റെ ശവം പോലും എത്തിയിട്ടില്ല. ആ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ടാകാ ഇതൊക്കെ. ഇപ്രാവശ്യം എന്നെ പൊക്കിയത് തന്നെ കുത്തിക്കൊണ്ടാതിരുന്ന മതിയായിരുന്നു. എങ്ങനെ പോകും? എങ്ങനെ പോകാം? ആവൂ, അപ്പൊ എന്നെ പൊക്കാനായിരുന്നില്ലല്ലേ അമ്മേ. ഇത്രയും ആൾക്കാരുണ്ടല്ലേ, കുറച്ച് മാന്യമായിട്ട് നടക്കാം. എന്താടാ എന്റെ നടത്തം കണ്ടിട്ട് നിനക്ക് പിടിച്ചില്ലേ? എടാ, നീ സിനിമ കണ്ടിട്ടുണ്ടോ? സിനിമയിലെ ചില പോലീസുമാർ ഇങ്ങനെയാണ് നടക്കുന്നത്. പിന്നെ അവരിപ്പൊ പുല്ല ഉച്ചിഷ്ട അമേത്തി ഇങ്ങനെയൊക്കെ പറയും. അങ്ങനെ പറയാത്തത് എന്റെ മാന്യത കേട്ടാ തെണ്ടി. എന്റെ സ്വഭാവം നടക്കുന്ന അറിയില്ല. ഏതോ തമിഴ് മന്ത്രിയുടെ പ്രതിമയാണെന്ന് തോന്നുന്നു. അനുഗ്രഹിക്കണം, ഞാൻ നന്നായി വരട്ടെ. ആരാ ഇതിന്റെ സിലോപ്പി?
ചത്തുപോയി പേര് പപ്പനാവൻ മൂന്ന് പടിയുണ്ട് സൂക്ഷിക്കണം ആരാ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യാൻ ധൈര്യം കാണിച്ച ആ മഹാൻ ഞാൻ എപ്പോഴേ പറഞ്ഞത് മിസ് കോൾ കൊടുത്താ മതിയെന്ന് ആരാന്ന് ഞാനാണ് സർ മാറിയ എന്താ തന്റെ പേര് പ്രതിമയോടല്ല തന്നോട് സദാശിവൻ താൻ സദാശിവനല്ലേ അല്ലാതെ ഒറിജിനൽ ശിവനൊന്നുമല്ലല്ലോ ബലമറ ഈ മരിച്ചുപോയ കുമാരൻ ജീവിച്ചിരുന്ന ആളാണ് ജീവിച്ചിരിക്കുമ്പോൾ അയാൾ മരിച്ചിട്ടില്ല സർ മൈ ഗോഡ് അപ്പൊ ഈ കേസും കുഴയും അല്ല അത് തനിക്കെങ്ങനെ അറിയാം ഞാൻ ജീവശാസ്ത്രം പഠിച്ചിട്ടുണ്ട് സർ അതുകൊണ്ട് ഈ ജീവന്റെ ആദ്യ ബിന്ദുവായ അമീബ വിഘടന പരമ്പരയിലൂടെ പരിണാമങ്ങൾക്ക് വിധേയമായി ഈ മെറ്റമോർഫോസിസ് ലീഡ് ടു ഹ്യൂമാനിറ്റേഷൻ എവല്യൂഷൻ തിയറി അപ്പൊ എന്റെ ഊഹം തെറ്റില്ല താനൊരു ബുദ്ധിജീവിയാണല്ലേ ഞാനായിട്ടായതല്ല പിന്നെ പാരമ്പര്യം മനസ്സിലായില്ല എന്റെ അച്ഛൻ അച്ഛന്റെ അച്ഛൻ അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ എല്ലാവരും ബുദ്ധിജീവികളായിരുന്നു പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഒരു മന്ദബുദ്ധി ഉണ്ടല്ലോ അതാരാ അല്ലെങ്കിൽ താൻ ഉണ്ടാവില്ലല്ലോ അതെന്റെ അനിയനായിരുന്നു അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കി ആ ബുദ്ധിജീവികളെ ഒരാട്ട കേറ്റാന്തരം എവിടാ മരിച്ചുപോയ കുമാരന്റെ ഭാര്യ അകത്ത് കിടന്ന് കരയാണ് താങ്ക് യു അപ്പൊ മരിച്ചുപോയ ആള് കുമാരൻ അപ്പൊ ഈ അകത്ത് കിടന്ന് നിലവിളിക്കുന്നത് കുമാരന്റെ ഭാര്യ കൺഫ്യൂഷൻ നിക്കണ്ടേ അവിടെ ഇതെന്താ സ്കൂൾ വിട്ട പോലെ അകത്ത് ഉപ്പൊന്നും വിളമ്പണില്ല ആരും വരണ്ട താനങ്ങോട്ട് പോകുന്നു അല്ല ആരും വരണ്ടെന്ന് പറഞ്ഞു എന്നോടൊപ്പം ഒരാൾക്ക് വരാം താനങ്ങോട്ടാ ഒരാൾക്ക് വരാമെന്ന് പറഞ്ഞു ഇടോ അത് ഞാൻ ഇവനോട് പറഞ്ഞതല്ലേ ഒരാളായില്ലേ സാർ ഇടോ അതിന് ഇവൻ അല്ല ഞാൻ ഒരാളാണ് ഇടോ അതല്ല ഞാൻ ഇവനോടാ പറഞ്ഞത് ഞാൻ ഒരാളാണ് സാർ ഇടോ നിങ്ങൾ രണ്ടും രണ്ടല്ലേ അല്ല സാർ ഞങ്ങൾ ഓരോരുത്തർ എന്നാ നിങ്ങൾ വാ ഇതിൽ ആർക്കാ തെറ്റി ഇതെന്താ പോലീസ് അതോട്ട് ചോദ്യം ചെയ്യാൻ അതിന് വനിതാ പോലീസ് അല്ലേ വേണ്ടത് അയ്യോ കൊണ്ടുവരാൻ മറന്നുപോയി ഞാൻ ഇനി സാരി ഉടുത്താൽ മതിയോ നന്നായി സാറേ കുറച്ച് വർത്താനം കൂടുതൽ നിർത്താൻ കൃത്തി ഈ സൗമിനെ ഞാനല്ല ഇതാ കുമാരൻ ഭർത്താവാണ് സർ ഈ കുട്ടി എന്റെ മോള അപ്പൊ കുമാരന്റെ കുട്ടിയല്ല ഈ കുമാരൻ ആത്മഹത്യ ചെയ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എനിക്കറിയില്ല സർ ദാമ്പത്യ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞോളൂ എനിക്കതൊക്കെ കേൾക്കാൻ നല്ല ഇൻട്രസ്റ്റ് സത്യം ക്ഷമിക്കണം സർ മരിച്ചുപോയ മനുഷ്യന്റെ ഭാര്യയാണ് എന്റെ ഭാര്യയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ സ്വന്തം ഭർത്താവ് മരിച്ചുപോയി എന്ന് വിശ്വസിക്കാൻ പോലും അവർക്ക് ഇപ്പൊ കഴിയില്ല എന്നാ മരിച്ചു എന്ന് വിശ്വസിച്ചിട്ട് ഞാൻ വരാം ഓക്കെ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കരുത് സർ ശരി എന്നാ വേറെ ചോദ്യം ചോദിക്കാം ഒരൊറ്റ ചോദ്യം കുമാരന് ഇഷ്ടപ്പെട്ട പൂവ് സാർ പ്ലീസ് ഞാൻ പൂവെന്നല്ലേ പറഞ്ഞത് അതിൽ അക്ഷര തെറ്റൊന്നും ഇല്ലല്ലോ ഇവിടെ കുമാരന് ഇഷ്ടം മുല്ലപ്പൂവായിരുന്നെങ്കിൽ ആ വഴിക്ക് നമുക്കൊന്ന് ചിന്തിക്കാമായിരുന്നു ഈ മുല്ലപ്പൂവിന് ചില കാര്യങ്ങളുമായി വല്ലാത്തൊരു ബന്ധമുണ്ട് അതുകൊണ്ട് ബൈ ദ ബൈ കുമാരനയച്ച കത്ത് എവിടെ കത്ത് കത്ത് എവിടെ ഉണ്ട് സാർ അങ്ങടെ ഇപ്പൊ വായിച്ചു എന്റെ പ്രിയപ്പെട്ട സൗമിനിക്ക് എന്തുപോലെ എടോ ഒരു ഭർത്താവ് സ്വന്തം ഭാര്യയ്ക്ക് അയച്ച കത്ത് ഒരിക്കലും മാന്യനായ ഒരാൾ വായിക്കാൻ പാടില്ല ഞാൻ അത്ര ചീപ്പല്ല എന്നാ സാറ് കത്ത് ഇങ്ങോട്ട് കൊടുക്ക് താ വായിക്കാം കേൾക്കുന്നതിന് കുഴപ്പമില്ല ഇതിങ്ങനെ പരസ്യമായിട്ട് വായിക്കുന്നത് ശരിയല്ല അതെന്താ നിങ്ങൾ അന്വേഷിക്കുന്നത് എന്റെ മരുമകളുടെ ഭർത്താവ് അവൾക്ക് അയച്ച കത്ത് അത് എന്റെ അനിയൻ എഴുതിയ കത്ത അയക്കുന്നവളെ തീർന്നു എഴുതിയാളുടെ അവകാശം ഇപ്പൊ ഈ കത്ത് ഞങ്ങളുടെ അവകാശത്തിലാണ് നിങ്ങൾ അത്രയ്ക്ക് അടുത്ത ബന്ധുക്കളാണ് നല്ല ഐക്യം കുമാരൻ ഇവളെ അടിച്ചോണ്ട് പോന്നതാ ഓഹോ പ്രായപൂർത്തിയായ യുവതി യുവാക്കളുടെ കല്യാണത്തിന് എതിര് നിന്ന നിങ്ങളുടെ പേരിൽ മുൻകാല പ്രാബല്യത്തോടെ എനിക്ക് കേസെടുക്കാം കുമാരന്റെ ആത്മഹത്യാ പ്രേരണയും നിങ്ങളുടെ പേരിൽ ചുമത്തും പോലീസിന് എങ്ങനെ വേണോ കേസെടുക്കാം അറിയാലോ എല്ലാത്തിനെയും കുറുക്കും ഞാൻ അകത്തിങ്ങടത്തെ ഇതിന്റെ സീല് വെച്ച് അയച്ച സ്ഥലം ഞാൻ കണ്ടുപിടിക്കും കിട്ടിപ്പോയി എടോ ഇത്രയും നാളായിട്ട് ഈ സീല് വെച്ച് ഇവിടെയുള്ള ക്ലാപ്പന്മാർ ആരും ഒന്ന് കണ്ടുപിടിച്ചില്ലേ എടോ കെ എ എന്ന് പറഞ്ഞാൽ കാസർഗോഡ് അല്ലെങ്കിൽ കടലുണ്ടി അല്ലെങ്കിൽ കൽപ്പറ്റ കായംകുളം ഇല്ലെങ്കിൽ കളിയിക്കാവള ഇവിടെ എവിടുന്ന് അയച്ചതായിരിക്കും പക്ഷെ ഇത് കണ്ടുപിടിക്കണം ഇനിയിപ്പൊ അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ തന്നെ കിട്ടുന്നത് എന്താ വേറൊരു ഡെഡ് ബോഡി അതും കിട്ടണമെന്നില്ല സാർ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ പണയണം ഇല്ലെങ്കിൽ ഈ കേരളത്തിലുള്ള സകല കുമാരന്മാരുടെയും ലിസ്റ്റ് എടുക്കണം അതിൽ മരിച്ചവരെത്ര മരിക്കാത്തവരെത്ര അതെല്ലാം കൂടെ കൂട്ടി കുടിച്ച് ഹരിച്ച് വരുമ്പോഴത്തേനും ഞാൻ റിട്ടയർ ആവും സാർ എന്തൊക്കെയാ ഈ പറയുന്നത് കുമാരന്റെ ബോഡി എളുപ്പം കണ്ടുപിടിക്കണം അല്ലെങ്കിൽ നാട്ടുകാരെ തനിനിറം കാണിക്കണം അയ്യോ ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ ഞാൻ അങ്ങനെയുള്ള ഒരുത്തനാണോ എല്ലാത്തിനും നാട്ടുകാർ എന്റെ മണ്ടക്കാരൻ പറഞ്ഞു നീ പാടാ പഞ്ചാരക്കര പുത്തൻ വീട്ടിൽ വലിയ കേശു പണിക്കരുടെ മൂത്ത മകൻ ചാത്തുപ്പണിക്കരാ ഞാൻ എന്നോടാ അവന്റെ കളി ജന്നെപ്പോലൊരു മാന്യനെ
എന്റെ കുമാരന്റെ വീട്ടിൽ നടക്കി വിടാൻ അവൻ ആരാ ലൈസൻസ് കൊടുത്ത? എന്താ പണിക്കരേട്ടാ? ഒരു ബന്ധവും ഇല്ലാതെ ഒരു കാര്യവും ഇല്ലാതെ ഒരു അന്യ വീട്ടിൽ വന്ന് ഒരു സ്വാതന്ത്ര്യം കാണിക്കുവോ? കുമാരൻ തത്തു എന്നറിഞ്ഞപ്പോ നേരെ ഇങ്ങ് കയറി പോന്നതാ അവൻ. ഞാൻ ഈ പറയുന്ന അച്ചട്ട അവനെ അവിടെ മറ്റവനാ കാമുകൻ. എനിക്ക് മനസ്ഥാപനം അറിയാം. എല്ലാവരെയും കാണണമെങ്കിൽ കണ്ടോ ഈ മാന്യനായ മനഃശാസ്ത്രജ്ഞനെ. നിങ്ങളുടെ മനഃശാസ്ത്രത്തെ കുറിച്ച് കൂടുതൽ പറയണ്ട, അത് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം. നാട് നീളെ കാണുന്ന പെണ്ണുങ്ങളൊക്കെ പരദൂഷണം പറഞ്ഞ് നടക്കണല്ലേ നിങ്ങളുടെ മഹത്വം. അത് വല്ലാണ്ടങ്ങ് വിളമ്പണ്ട. വിളമ്പുവേണോ? അതിനുള്ള യോഗ്യത എനിക്കുണ്ട്. 24 മണിക്കൂറും കള്ളും കുടിച്ചു നടക്കുന്ന പനിക്ക് എന്നെ പറ്റി പറയാൻ എന്ത് അവകാശം അടവുള്ളത്? അവകാശം ഉണ്ട്. ഞാൻ തന്നെ പോലെ നാണമില്ലാതെ നടക്കുന്നവനല്ല. ഞാൻ കള്ളു കുടിച്ചാലും ഏത് പാതിരാത്രി ഏത് വീട്ടിലും മണിമണി പോലെ കയറി ചെല്ലാം. താൻ കള്ളു കുടിച്ചില്ലെങ്കിൽ കയറി ചെന്ന അവരെ കേട്ടില്ല അല്ലേ സഖാവ്? അതിപ്പോ രാഷ്ട്രീയപരവും സൈദ്ധാന്തികവുമായിട്ട് പറഞ്ഞ തുടങ്ങി. തമ്മിൽ കൊത്താനത്തെ പണിക്കരെന്ന് പറഞ്ഞ് നടക്കുന്നതല്ലാതെ തന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം നടത്താൻ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. പണ്ട് നിങ്ങളെ പരദൂഷണം കാരണം ഈ നാട്ടിലെ ഒരു പെണ്ണ് കെൽത്തിച്ചാടി തത്തിട്ടുണ്ട്. ഇനി അതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കരുത്. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ സദാശിവൻ, അവൻ ഞങ്ങളെ നാട്ടുകാരുടെ മുമ്പിൽ ആൺകുട്ടിയാ, കാര്യത്തിന് കൊള്ളുന്നവൻ. അപ്പൊ നിങ്ങളൊക്കെ ഇപ്പൊ അവന്റെ ആളുകളായി. ഇതിന്റെ തലയെ കൂടെ മുണ്ടിട്ടിരിക്കുന്നു. അയ്യോ, തലയെ കൂടി മുണ്ടിട്ട് വന്ന എന്തിനാണ്? സമയം ഒരുപാട് വൈകിയില്ലേ? തന്നെയുമല്ല, നീ നാട്ടിലെ പ്രഥമ വനിതയാണല്ലോ. ഞാൻ ഈ പഞ്ചാരക്കര പഞ്ചായത്തിലെ പ്രഥമ പൗരനും അതായത് പഞ്ചായത്ത് പ്രസിഡന്റ്. ആ നിലയ്ക്ക് ഈ വീട്ടിൽ വരുന്നതിന് ചില അക്ലിഷ്ടതകളൊക്കെ ഉണ്ട്. അക്ലിഷ്ടതയോ? ചില ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ ലംഘിക്കേണ്ടതുണ്ടെന്ന്. അടുത്ത ഇലക്ഷനിൽ എന്നെ താഴെ ഇറക്കാൻ ചിലരിവിടെ കോപ്പ് കൂട്ടുന്നുണ്ട്. പാതിര കഴിഞ്ഞില്ലേ, ഈ നേരത്തെ വരവ് പതിവില്ലല്ലോ. ചേട്ട വീട്ടിൽ പോന്നു, ഭാര്യ സംശയിക്കും. സംശയിക്കാൻ എന്തിരിക്കുന്നു? ആ കുമാരൻ ചത്തില്ലേ, ഞാൻ അവന്റെ വീട്ടിലാണ് നമ്മൾ കരുതിക്കോളൂ. ഒരു മരണം നടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ജോലി അറിയാവല്ലോ. റിത്തുവയ്ക്കൽ, ഫോട്ടോ എടുക്കൽ, അനുശോചനം, മീഡിയ ചാനൽ എന്ന് വേണ്ട എല്ലായിടത്തും ഞാൻ തന്നെ എത്തണ്ടടി കള്ളി പെണ്ണെ. എനിക്കറിയാം ഈ സ്നേഹമൊക്കെ കുറച്ചു നേരത്തേക്ക്. ആശാവടിയിരിക്കട്ടെ. ഞാൻ എത്ര നാളായി പറയുന്നു ഈ വീടൊന്ന് വാർത്ത വരണമെന്ന്. ഞാനൊരു പാവല്ലേ ചേട്ടാ. മാധവി, പാവങ്ങൾക്ക് അടുത്ത പഞ്ചായത്ത് ബഡ്ജറ്റിൽ നിന്നെ കൂടി മനസ്സിൽ കണ്ട് ഞാനൊരു പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചീറ്റി പോയാൽ കക്കൂസിന് വരും. കക്കൂസിന്? പി കെ എഫ്, പഞ്ചായത്ത് കക്കൂസ് നിർമ്മാണ ഫണ്ട്. അതിൽ നിന്ന് ഞാൻ വെട്ടും. ആ കോഴി കൂവുന്നതിന് മുമ്പ് എനിക്ക് കുടുംബത്തെത്തണം. അപ്പോ കുമാരന്റെ വീട്ടിൽ പോണില്ലേ? അവൻ പോയില്ലേ? ആ അന്വേഷണം നടക്കല്ലേ. ബോഡി വരട്ടെ. ആ നിന്റെ ബോഡി ഒന്ന് ചീർത്തിട്ടുണ്ട്, കുറയ്ക്കണം. ആയുർവേദം നല്ലതാണോ ചേട്ടാ? ഈ നട്ടപ്പാതിരയ്ക്ക് സാമവേദമാണ് നല്ലത്. അനുരാഗ വിലോചനായി അതിൽ മരിച്ചിട്ട് പാട്ടുപാടി നടക്ക. അത് പിന്നെ പാട്ട് എന്റെ ഒരു വീക്ക്നെസ്. മരിച്ചതിൽ ദുഃഖിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഫാസ്റ്റ് ലൈഫ് അല്ലേ. അത് പോട്ടെ, പിന്നെന്തൊക്കെ ഇയാളുടെ വീക്ക്നെസ്സുകൾ? പിന്നെ പറയട്ടെ? പറയേ. വേണ്ട, ഞാൻ പിന്നെ പറയാം. പറയുന്നേ. എന്നാ പിന്നെ എസ് എം എസ് ചെയ്യാം. അപ്പോ നമ്പർ വേണ്ടേ? പിന്നെ വിട്ടോ വിട്ടോ. ഞാൻ കണ്ടു. എന്ത്? അല്ല, കാണുമായിരുന്നു. കുറച്ചുകൂടെ വൈകി വന്നിരുന്നെങ്കിൽ അല്ലേ. പറയട്ടെ, ചേട്ടനോട് പറഞ്ഞേക്കാം, അതാ നല്ലത്. എന്റെ പൊന്നിയേട്ടാ, ചതിക്കല്ലേ. അപ്പൊ ചീറ്റിംഗ് ആണോ? പിന്നെ ഹലോ. പ്ലീസ് പറയല്ലേ. അതെ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. എനിക്കൊന്നും അറിയില്ല. അറിയാം, നിങ്ങൾക്കേ അറിയൂ. നിങ്ങളല്ലേ എല്ലാം നിയന്ത്രിക്കുന്നത്. ഓ അങ്ങനെ. സൗമിനിയുടെ ആൾക്കാരെയൊന്നും എനിക്ക് വലിയ പരിചയമില്ല. എന്റെ നേരെ അനിയനാ കുമാരൻ. ഞങ്ങള് സഹോദരങ്ങളായല്ല, സുഹൃത്തുക്കളെ പോലെയാ വളർന്നത്. അവൻ മരിച്ചിട്ട് അവന്റെ ബോഡി എവിടെയാണെന്ന് അറിയാതെ അനാഥായി കിടക്കണ്ടാവും. അത് നമുക്ക് കണ്ടെത്തണം. അന്വേഷണത്തിനും മറ്റും കാശുകളും ഉണ്ടാവുമല്ലോ. കാശ് ഒരു പ്രശ്നമാക്കണ്ട. എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞാ മതി. അല്ല ചേട്ടനെ, ഇങ്ങോട്ട് വന്നേ. വൈഫാ ചെന്നാട്ടെ. അപ്പൊ പറഞ്ഞ മതി. ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു, ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ എന്താ അയാളോട് പറഞ്ഞത്? അത് പിന്നെ കാശിന്റെ കാര്യം, ബോഡി കണ്ടെത്താനും മറ്റും ചെലവുണ്ടാവുമല്ലോ. നീ തന്നെയല്ലേ പറഞ്ഞത്?
मवकाश अच्छे आवेश कुमार आवे या शरिया पक्षे का पणय कड़ कैर निकादेन चत स्वभाव प्रतिपक्षाणी പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മാർച്ച് 2 അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ബാർ അവധിയായിരിക്കും ആവശ്യമുള്ള സാധനം നേരത്തെ വാങ്ങിച്ച് വെക്കണം അത് പറഞ്ഞപ്പോൾ ഓർത്ത് നമുക്ക് ഉണ്ടായിരുന്നല്ലോ ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നല്ലോ എന്നല്ല ഉണ്ട് എന്ന് തന്നെ പറയണം താൻ പറഞ്ഞതിന്റെ അർത്ഥം പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണാനില്ല എന്നല്ലേ എന്നാ കണ്ടോ പഞ്ചായത്ത് പ്രസിഡന്റിനെ ശരിക്കും കണ്ടോ തന്നെ പോലെ ഒരു പഴഞ്ചൻ പത്രവും കക്ഷത്തിൽ ഇടിച്ചു പിടിച്ചുകൊണ്ട് കണ്ട ചായക്കടയുടെയും പെട്ടിക്കടയുടെയും തിന്ന നിറങ്ങൽ അല്ല എന്റെ ജോലി സാറിനെ കണ്ടത് നന്നായി സാറിന്റെ അടുത്ത് ഒരു അപേക്ഷയുണ്ട് എന്താ അപേക്ഷ എല്ലാ മാസവും ഒന്നാം തീയതിയുള്ള ബാർ അടവ് ഒന്ന് ഒഴിവാക്കി തരുമോ ഞാൻ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സാർ അതിന്റെ തിരക്കിലായിരുന്നു തിരക്കോ തിരക്കിനെ കുറിച്ച് ഒന്നും പറയണ്ട വോട്ടറേ ഒരു ബോള കണ്ടടച്ചിട്ട് എത്ര ദിവസമായിരുന്നു ഇന്നലെ രാത്രി പോലും ഈ പഞ്ചായത്തക്കാരെ പഞ്ചായത്തിന്റെ പരിപൂർണ വികസനത്തിന് വേണ്ടി ഒരു മിനിറ്റ് പോലും ഒഴിവില്ലാതെ പണിയെടുക്കുകയായിരുന്നു മാധവനുമായിട്ട് മാധവനുമായിട്ട് ചർച്ച ചർച്ച അതിന്റെ ഇടയ്ക്ക് ഓരോരുത്തന്മാരുടെ വക കുമാരന്റെ വിധവയെ നാശിപ്പിക്കട്ടെ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് വെട്ടുകുഴി വേലായുധൻ പഞ്ചായക്കരയുടെ ഓമന പുത്രൻ എന്ന് ചുവരെഴുത്ത് കണ്ടിട്ടുണ്ടാവും മഴ കാരണം ലേശം മാഞ്ഞു പോയിട്ടുണ്ട് എനിക്കെന്നും പ്രിയപ്പെട്ടവനായിരുന്നു കുമാരൻ കുമാരന്റെ ഈ അകാല വിയോഗത്തിൽ ഞാൻ എന്റെ അകൈതപമായ ദുഃഖം രേഖപ്പെടുത്തുന്നു എന്റെ വിശ്വസ്തനായ അനുഭാവിയും അനുയായിയുമായിരുന്നു മിസ്റ്റർ കുമാരൻ മരണമെന്ന പ്രതിഭാസത്തെക്കുറിച്ച് പല മഹാരഥന്മാർ പലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും മരിക്കുന്നവനെ സംബന്ധിച്ച് മരണത്തിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെട്ടു പോകുന്നു എന്താ പേര് കുമാരൻ മരിച്ചയാളുടെ അല്ല നമ്മളുടെ ചേട്ടൻ അറിഞ്ഞ വഴക്ക് പറയും ഓ വഴക്ക് വേണ്ട മരണ വിടല്ലേ ഞാൻ വന്ന വഴിക്ക് എന്റെ പോയ മീറ്റിംഗ് ഉണ്ട് എന്താ പേര് കുമാരൻ ഒന്നും വിചാരിച്ചിട്ടില്ല വനിതാ സഹകരണം എന്ന് പറയുന്നതല്ലാതെ സഹകരണം അശേഷമില്ല എന്ന് ഈ സന്ദർഭത്തിൽ ഓർപ്പിക്കുകയായിരുന്നു ഞാൻ സഹകരിക്കാൻ പറ്റിയ ഒരു മോന്തേ മുഖം നോക്കാതെ നടപടി എടുക്കാമല്ലോ വേണ്ട എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് താൻ എന്തൊക്കെയാ നോട്ടീസിൽ അടിച്ചു വിട്ടത് രമണനെ വഞ്ചിച്ച ചന്ദ്രികയെ ഒറ്റപ്പെടുത്തുക എന്ന് അതിന്റെ പേരില് രമണേട്ടൻ എന്നെ ഇപ്പോഴും സംശയം അറിയോ ചന്ദ്രിക എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചു രാഷ്ട്രീയ വൈരം തീർക്കാനായിരുന്നില്ലത് സ്വന്തം പൂർവകാമുകിയെ തിരിച്ചു പിടിക്കാനുള്ള ഒരു കാമുകന്റെ അടങ്ങാത്ത ആക്രാന്തമായിരുന്നു അത് പ്രതിഫലിച്ചത് ഒരു പൂർവകാമുകൻ എങ്കിലും ചന്ദ്രികയെ നമ്മൾ കാണും സൗമിനി കുമാരൻ
ഇവൻ നിങ്ങളുടെ മാല മോഷ്ടിച്ചു എന്നുള്ളത് ശരിക്കും സത്യമാണോ? സത്യമാണോ സാറേ? ശരിയെങ്കിൽ സംഭവം ഒന്ന് ശരിക്കും വിശദീകരിച്ചേ. ഞാൻ ബസ്സിൽ കയറിയപ്പോ എന്റെ പുറകിൽ നിന്നും തോളിലൂടെ കൈയിട്ടു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോ മാലയും പൊട്ടിച്ച് ഓടിക്കളഞ്ഞു സാറേ. നിങ്ങളെ തോളിലൂടെ കൈയിട്ട സമയത്ത് അവന്റെ കൈയും പിടിച്ചു വെച്ചിട്ട് നാട്ടുകാരെ കൂവി വിളിക്കാൻ പാടില്ലായിരുന്നു? അതിന് ഞാൻ അറിഞ്ഞു സാറേ, തോളി കൈയിട്ടത് മാല പൊട്ടിക്കാനാണ്. പറഞ്ഞത് കേട്ടല്ലോ, ഇനി ഇടിച്ചാൽ ഇവൻ ചിലപ്പോ ചത്തുപോകും. ഇവൻ ചാകുന്നത് നേരിട്ട് കണ്ട സ്ഥിതിക്ക് നിങ്ങൾ ദൃസാക്ഷിയാകും. പിന്നെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ കോടതിയിൽ കയറി ഇറങ്ങേണ്ടി വരും. ഇനി ഒന്ന് ആലോചിച്ച് പറഞ്ഞാ മതി, നീ സാറ് 5 പോയിന്റ് പിറകെ നടക്കുന്നോ ജീവിതകാലം മുഴുവൻ കോടതി കയറി ഇറങ്ങണോ? സാറിന്റെ ഇഷ്ടം പോലെ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, ഈ കേസ് വിഡ്രോ ചെയ്തേക്കൂ. ഇവന്റെ കാര്യം ഞാൻ നോക്കിയോളാം. ശരിക്കും പുള്ളി ഇത്രയും നേരം നോക്കിക്കൊണ്ടിരുന്നില്ലേ, അതിന്റെ നോക്കൂലി ബാറ്റ എന്ന് ഇംഗ്ലീഷ് പറയും. ആ പൈസ ഞാൻ നിൽക്കും, 100 മതി തന്നേക്കും. അപ്പൊ ഇനി കേസിന്റെ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്നെ കുട്ടിപ്പൊക്കെ നിസാർ, 5 പോയിന്റ് അത് നാളെ ഉണ്ടാക്കുന്നുള്ളൂ. പറഞ്ഞു വിട്ടേ പറട്ടെ, എനിക്ക് ഇവനെ കൊണ്ട് ചില ആവശ്യങ്ങളുണ്ട്. അതല്ല, എടാ ഈ മാലയുടെ ഷെയറില്ലേ, അത് ഞാൻ പണയം വെച്ചേക്കല്ലേ, എടുക്കട്ടെ. എന്നാ തമ്പോക്കൊ? ശരി സാർ. ആ പിന്നെ ഞാനിപ്പോ തന്നെ പറഞ്ഞു വിടുന്ന എന്തിനാണെന്ന് അറിയാം? അതിനല്ല, തനിക്ക് മരിച്ചുപോയ കാട്ടിപ്പറമ്പിൽ കുമാരനെ അറിയോ? അറിയാം സാർ, അവൻ മരിച്ചുപോയില്ലേ. അത് തന്നെയാടാ പ്രശ്നം, അവന്റെ ശവ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം. താൻ പുറത്തൊക്കെ ഇങ്ങനെ മോഷ്ടിക്കാൻ നടക്കുന്നതല്ലേ, എവിടെയാണ് കിടക്കുന്നതെന്ന് തേടിപ്പിടിച്ച് എന്റെ കൈ കൊണ്ട് തന്നു കഴിഞ്ഞാൽ എനിക്ക് അഭിമാനിക്കാം, നിനക്ക് ഉപകാരമുണ്ട്. സാറേ, അങ്ങനെയാണെങ്കിൽ സാറിന്റെ യൂണിഫോം ഒന്ന് എനിക്ക് കടം തരും. അതെന്തിനാ? അതായത്, ഒരു പോലീസുകാരന് കള്ളനാവണമെങ്കിൽ യൂണിഫോമിന്റെ ആവശ്യമില്ല, പക്ഷേ ഒരു കള്ളന് പോലീസുകാരനാവണമെങ്കിൽ യൂണിഫോം കൂടിയേ തീരൂ സാർ. അണ്ടർസ്റ്റാൻഡ്? നിനക്ക് യൂണിഫോം വേണോ? വേണ്ട സാർ, ഞാൻ മഫ്തി കണ്ടുപിടിച്ചോളാം. എന്നാ കേട്ടോ സാർ. എന്താ? കുമാരന്റെ ശവം കണ്ടുപിടിക്കുന്ന കാര്യം എന്തായി? സത്യം പറഞ്ഞാൽ രാവിലെ മുതൽ ഞാൻ കണ്ടുപിടിക്കാൻ തുടങ്ങിയതാ, ഇതുവരെ കിട്ടിയിട്ടില്ല. എത്രയും പെട്ടെന്ന് വേണം. എത്രയും പെട്ടെന്ന് വേണമെങ്കിൽ ഈ ശവം ഇരിക്കുന്ന സ്ഥലം പറ ഞാൻ പോയി എടുത്തോണ്ട് വരാം. അതുമല്ലെങ്കിൽ വല്ല സൂപ്പർ മാർക്കറ്റിൽ കിട്ടുമെങ്കിൽ അത് പറ ഞാൻ പോയി വാങ്ങിച്ചോണ്ട് തരാം. ഇട, എന്റെ അവസ്ഥ മനസ്സിലാക്ക്. ഈ വിഷയം ഇത്ര ലഘുവായിട്ട് കാണരുത്. ഇട, തനിക്കറിയോ ഈ സ്റ്റേഷനിൽ ആകെ 2 പേരേ ഉള്ളൂ, രാത്രിയിൽ ഒരാളെ ഉള്ളൂ ഡ്യൂട്ടിക്ക്. എങ്ങോട്ടെങ്കിലും നമുക്ക് അത്യാവശ്യത്തിന് പുറത്തോട്ട് പോകണമെങ്കിൽ ഈ സ്റ്റേഷൻ പൂട്ടിയിട്ടിട്ട് വേണം പോകാൻ. പിന്നെ തനിക്കറിയോ, ദാ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങി പോയില്ലേ, അവനോട് വരെ ആ ശവം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തേടി പിടിച്ചു കൊണ്ടുവരാൻ ഞാൻ അപേക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഇറങ്ങിപ്പോയവൻ കള്ളനല്ലേ? തെണ്ടിത്തരം പറയരുത്. കള്ളനോ? ഇടോ, മുമ്പ് പോലീസിലായിരുന്നു, ഇപ്പൊ രാജിവെച്ച് കള്ളനായതല്ലേ? അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. എത്രയും പെട്ടെന്ന് ബോഡി കണ്ടുപിടിക്കണം. പിന്നെ എന്തിനായി തൊപ്പിയും തലയെ വെച്ചോണ്ട് നടക്കുന്നത്? ഇപ്പൊ എനിക്ക് മനസ്സിലായി, തനിക്കേതോ രാഷ്ട്രീയത്തിന്റെ പിൻബലമുണ്ട്. പറ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ, ജില്ലാ കമ്മിറ്റി അല്ലേ, കളക്ടർ അല്ലേ, പറ പറയാതെ ഞാൻ വിടില്ല. കാര്യത്തിന് എനിക്ക് ആരുടെയും പിൻബലം ആവശ്യമില്ല. തനിക്ക് തന്റെ ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ രാജി വെച്ചിട്ട് ഇപ്പൊ ഇറങ്ങിപ്പോയവനെ പോലെ അവന്റെ ജോലി ചെയ്യണം. ഇതൊക്കെ പറയാൻ സാറാരാ? ആരാണെന്ന് തനിക്ക് അറിയണോ? ആരാന്ന് പറഞ്ഞില്ല. ഞാൻ ആരാണെന്ന് തനിക്ക് അറിഞ്ഞേ പറ്റൂ. ശരി സാർ, ആരാണെന്ന് പറഞ്ഞു? ആരാ? പോയി കണ്ടുപിടിച്ചോളാൻ. എന്റെ ബലമായ സംശയം, ആഭ്യന്തരമന്ത്രിയുടെ ആരോ ആണ്? കറക്റ്റ്. ഇല്ലെങ്കിൽ അവൻ കയറി വന്ന് പരസ്യമായിട്ട് എന്നെ തള്ളക്കി വിളിച്ചിട്ട് പോകൂടെ?
ആരായാലും എനിക്കൊരു പ്രശ്നമല്ല, എനിക്കൊരു പേടിയില്ല. ഇനി വല്ല മന്ത്രിപുത്രനോ മറ്റോ ആണ്, എനിക്ക് ജീവിക്കാൻ കൈയും കാലം വേണം. ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അല്ല നിങ്ങളൊക്കെ ആരാ? അതെന്തൊരു ചോദ്യമാ. ഞങ്ങളൊക്കെ കുമാരന്റെ സ്വന്തം ആൾക്കാരാ. ഹാ, ഞങ്ങളെയൊക്കെ മറന്ന് അവനങ്ങ് പോയി കളഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് അവനെ മറക്കാൻ പറ്റുമോ? പറ്റില്ല. അല്ല, അങ്ങനെ ഒരു ബന്ധമാണേ. എന്താ എന്താ പ്രശ്നം? പ്രശ്നം ഞാൻ പറയാം. പ്രശ്നം പറഞ്ഞ ഇയാളെ അങ്ങ് തീർത്തരൂ. അല്ല, നമ്മളാരാ? സൗമിനിയുടെ അമ്മാവൻ. സൗമിനി കുമാരന്റെ പെണ്ണല്ലേ? അവളുടെ കെട്ടിയോൻ, അതായത് കുമാരൻ. എനിക്ക് ഒരുപാട് തരാനുണ്ട് കാശേ. ഒന്നും രണ്ടുമല്ല, ലക്ഷങ്ങളാ. ഞങ്ങള് പാവങ്ങള് പലിശക്കാര്. അവൻ എങ്ങോട്ടോ പോയി ചത്തുന്ന് വെച്ച് ഞങ്ങൾക്കത് ഉപേക്ഷിക്കാൻ പറ്റുമോ? പോയി വിളിക്കണോ അവളെ? ടെൻഷനും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കൊറേ കാലമായല്ലോ. ഇപ്പൊ ഉടമസ്ഥനും ചത്തു, എന്നിട്ടും ഉടവ് പറ്റിയിട്ടില്ലല്ലോ മോളെ. അല്ല, എങ്ങനെ ഇത് വെച്ച് നമ്മളെ കാശ് മുതലാക്കാൻ എത്ര കാലം എടുക്കും? വൃത്തികേട് പറയരുത്. നിന്റെ കെട്ടിയോ മാച്ച കാശ് എനിക്ക് കിട്ടിയേ പറ്റൂ. എന്താ മാർഗം? നീ ഒന്ന് നിന്ന് തന്നാ മതി, വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിലൊന്നും ഒരു കുഴപ്പമില്ലെന്നേ. ആരറിയാനാ, കടം വീട്ടിൽ ചെയ്യാം. വീട്ടിൽ കയറി ഒന്ന് തെമ്മാരിത്തരം കാണിക്കുന്നു. ചോദിക്കാനും പറയാനും അവകാശമുള്ള ആള് തന്നെ. പോണോ? ചക്ക വെട്ടിയിട്ടാണ്. ഒരടി കേൾക്കണമെന്ന് കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്ക, പക്ഷെ ഇതൊത്തിരി കടുത്തു പോയി. കൈക്കരുത്ത് കാണിക്കുന്നത് പെണ്ണിനോടല്ല. ഇത്തിരി തണ്ടും തടിയും നാല് മന്ദബുദ്ധികളും കൂടെ ഉണ്ടെങ്കിൽ എന്തുമാകാമെന്ന് കരുതരുത്. ഇനി
Hello, Sub Inspector of Police, Panjarakara speaking. Na kaapathi mala sai Marimuthu pesuren. Marimuthu parayengo alla parayenge tamil malliya pidutho alla paranaachi inga madura pakkathula oru body kadachaachu adunga kumaranoda body enna nenikiren andha body eduthitta seekrama unga ooruk kalambi vandidren seekrama seekrama sari sari okay okay सदाशिवा स्टेशनो अल मनसो इंडिया महाराज्यो उन्नतर उदस्थरुट बंधम आंधार बुद्धियों वाणी कुमार बोडी अवड़ पोकियो कुमार अच्छे कवर सील रक्षरकड़ कलिकवल मधुर कापातिमल भाग्यम നമ്മുടെ കുമാരൻ ആത്മഹത്യയ്ക്ക് വേണ്ടി പോയ സ്ഥലവും അതുതന്നെയാണ് കാപ്പാത്തിമലയിലെ എസ്ഐ മാരിമുത്തു ഞാനുമായി ഒരു ടൈ അപ്പ് ഉണ്ട് അതായത് ഇവിടെ ഏതെങ്കിലും തമിഴന്റെ ബോഡി കിട്ടി കഴിഞ്ഞാൽ ഞാൻ അത് അവിടേക്ക് എത്തിക്കും അവിടെ ഏതെങ്കിലും മലയാളികളുടെ ബോഡി കിട്ടി കഴിഞ്ഞാൽ അത് ഇവിടേക്ക് എത്തിക്കും ഇതുപോലെ ഇന്ത്യയിലെന്നല്ല വിദേശ രാജ്യങ്ങളിലെ പോലീസ് സ്റ്റേഷനിൽ വരെ എനിക്ക് ബന്ധമുണ്ട് മിസ്റ്റർ സദാശിവൻ നീ സൂക്ഷിച്ചോ ഇനി പറ ഞാൻ വെറും കണാപ്പനാണോ അതോ കരങ്ങനാണോ പറ തെറ്റി പോയി അല്ല ബുദ്ധിമാനാണോ പിന്നെ വരാ നോക്കി നിക്കത എടുക്കടോ പടം ആ ചെല്ല തന്നെ ഇത്തരം കാണിക്കണം തന്നെ ഞാൻ വിളിച്ചുകൊണ്ട് വന്ന ഈ ചിഞ്ഞളിന്റെ ബോഡിയുടെ മാത്രം എടുക്കാനല്ല എന്നെ കൂടെ ചേർത്ത് എടുത്തോ എടുത്തോ എന്താടോ ഈ നാട്ടിൽ പത്രക്കാര ആരുമില്ലേ ഞാൻ എവിടെ ഉണ്ട് സർ ആ താൻ ഏത് പത്രത്തിന്റെ ആളാ അങ്ങനെയൊന്നുമല്ല സർ എല്ലാ പത്രവും രാവിലെ വീടുകളിൽ കൊണ്ടുവന്നു അത് ശരി ന്യൂസ് പേപ്പർ ബോയ് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നാളെ നീ ഇടുന്ന പത്രത്തിൽ നിന്റെ ഡെഡ് ബോഡിയുടെ ഫോട്ടോ കാണേണ്ടി വരും പോടാ അയ്യോ താരാ പുതിയ ഇങ്ങോട്ട് ഇത് കുമാരന്റെ ഡെഡ് ബോഡിയിൽ നിന്ന് കിട്ടിയതാണ് സ്വർണ്ണമാല വില കൂടിയ വാച്ച് മോതിരം ഇതൊക്കെ ഇതൊന്നും ഇല്ലായിരുന്നു 10 രൂപ കൂറ വലവീടും അണ്ടർവെയറും മുഷിഞ്ഞ ഷർട്ടും ഉണ്ട് മനുഷ്യനെ മനക്കെടുത്തായി താൻ ബന്ധുവല്ലേ എന്നാ ഇതിരിക്കട്ടെ പിന്നെ ഈ ഡെഡ് ബോഡി ചീഞ്ഞതാണോ അളിഞ്ഞതാണോ എന്നൊന്നും ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഇവിടെ ചന്ദ്രമോ തേക്കോ വല്ലതും ഉണ്ടെങ്കിൽ വാരിയിട്ട് കത്തിച്ച് ചാമ്പലാക്കാം
ഇത് കത്തി തീരുന്നവരെ കോൺസ്റ്റബിളോട് ഉണ്ടായിരിക്കണം. എനിക്ക് അത്യാവശ്യമായി ഒരു ഇൻവെസ്റ്റിഗേഷന് പോകാനുണ്ട്. അതെ, വീട്ടില് വാഷിംഗ് മെഷീൻ കേടാണ്. അപ്പൊ ഈ ഭാര്യയുടെയും പിള്ളേരുടെ ഒക്കെ തുണി അലക്കിയിടാം. ഒന്നാമത് മഴ വരണം. ഇന്നും കൂടെ അലക്കിയിട്ടില്ലെങ്കിൽ അവള് നെഞ്ചു കറിയിരുന്ന് പൊങ്കാലായിരുന്നു. തനിക്കറിയില്ലടോ ഞങ്ങളുടെ രീതികൾ എന്തൊക്കെയാണെന്ന്. അറിയാവേ. പിന്നെന്താ താൻ ബോർഡ് വന്ന കാര്യം വിളിച്ചറിയിക്കായിരുന്നേ? തന്നെ കാസർഗോഡേക്ക് സ്ഥലം മാറ്റി. അല്ല, സസ്പെൻഷൻ. ഒരു അബദ്ധം പറ്റിയതാണ് സാർ. തനിക്കോ? അല്ല, ഈ സാറിന്. താൻ ആരാ? എനിക്കറിയില്ല സാർ. ഞാൻ ഇന്നുവരെ എന്നെ കണ്ടിട്ടില്ല. ഞാനൊരു അന്ധകനാണ്. അന്ധകനല്ല, അന്ധനാണെന്ന് പറഞ്ഞു. അതെ. എങ്ങനെയുണ്ടോ നമ്മുടെ പോലീസ് സ്റ്റേഷൻ? അങ്ങനെ ഇങ്ങനെയൊക്കെ തട്ടിമുട്ടി പോണ സാർ. പോരാ, പേരെടുക്കണം. പേരെടുക്കുന്നത് എന്താ? ആശുപത്രി? നല്ല പേരായാലും ശരി, കെട്ട പേരായാലും ശരി, ഇങ്ങനൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്ന് രാജ്യമാകെ അറിയണം. അതെന്റെയും കൂടി അഭിമാന പ്രശ്നം. അതിന് വല്ല ലോകഭരണോ ഉരുട്ടിക്കൊലയോ മറ്റോ വേണമെങ്കിലാവാം. അത് ഞാൻ എസ്ഐ സാറിനോട് പറയാം, ഞാൻ ശ്രമിക്കാം. ഇതൊക്കെ തിരക്കാനാണോ ഇയാൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? പ്രസിഡന്റ് സാറ്, ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? നാറും. ഇനി നാറാനൊന്നും ഇല്ല, എപ്പോഴേ നാറി. അപ്പൊ നമുക്കിനി കാര്യപരിപാടിയിലേക്ക് നീങ്ങാം. എത്രയും പെട്ടെന്ന് ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ അങ്ങ് നടത്തേക്കാം. എല്ലാ പെട്ടികളും ഞങ്ങൾക്കൊരുപോലെയാണ്. ഒരു ശവപ്പെട്ടി ചിലപ്പോൾ ഞങ്ങൾ രാഷ്ട്രീയക്കാർക്ക് സ്വർണപ്പെട്ടിയാകും, ഒരു സ്വർണപ്പെട്ടി ചിലപ്പോൾ ഞങ്ങൾക്ക് ശവപ്പെട്ടിയാകും. രാഷ്ട്രീയം അറിയില്ലല്ലേ. കുടിക്കാൻ നേരം കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഉത്തമ പൗര. സംസ്ഥാന ബഹുമതി ഉണ്ടോ സാർ? ആചാരപടി വെക്കാൻ തോക്കം ഒന്നേ ഉള്ളൂ, ഒരു ഉണ്ടയും. ബാക്കി ഉണ്ടെങ്കിൽ തിരുവനന്തപുരത്തു നിന്ന് വരുന്നുണ്ട്. അപ്പോ സിഗരറ്റ് അല്ലടോ വിട്ടി, കത്രിക. ഇയാളെന്താ കത്രയും കൊണ്ട് നടക്കണേ? കൂടെ ചീപ്പും കാണും. എന്റെ പ്രിയപ്പെട്ട വോട്ടർ, കുമാരന്റെ ഭൗതിക ശരീരം അടങ്ങിയ ഈ ശവപ്പെട്ടി തുറക്കൽ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങൾ ഏവരുടെയും സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഈ വെട്ടുകുഴി നിർവഹിക്കുന്നു. കയ്യടി, കയ്യടി. ഒരു മാരണം പോയി. പെട്ടി തുറക്കാൻ പോവുകയാണ്. ആരെങ്കിലും പോയി കുമാരന്റെ ഭാര്യ വിളിക്കൂ. എന്നെ പിടിച്ചോ, പിടിച്ചോ. എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്നെനിക്ക് അറിഞ്ഞൂടാ. ഈ നേരത്ത് സൗമിനി തളരരുത്. ആരെങ്കിലും ഒന്ന് സഹായിച്ച് അവരെ ഒന്ന് പുറത്തേക്ക് കൊണ്ട് കുമാരനെ ഒരു നോക്കി കണ്ടോട്ടെ. മദ്യപാനി എന്തൊക്കെ പെടാപ്പാട് പെടണം. ചിലപ്പോ തോന്നും എന്തിനിങ്ങനെ ജീവിക്കണം.
രണ്ട് പെഗ് തീരാത്ത പ്രശ്നങ്ങളെ മൂന്നാമത്തെ പെഗ് തീരുന്നാ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ പിന്നെ വാറ്റുകാരി ബാറ്ററി ജാനു അത്ര മോശക്കാരിയാവണം ഏത് ഉരുകാത്ത കരളും അവൾ ഉരുക്കും എടാ കോപ്പേ നിനക്കാരോടാ കൂടുതൽ കൂറ് സൗമിനിയുടെ അമ്മാവനായ എന്നോടാണോ അതോ ചത്തുപോയ കുമാരന്റെ ചേട്ടൻ ഈ മൂർഖനോടോ മണിക്കുത്ത ഒരു മിനിറ്റ് ആശാനെ ഓ നീ എന്താരാ നീ എനിക്ക് എന്റെ സ്വന്തം മരിച്ചുപോയ അനീനെ പോല നീ എന്നെ ഒന്ന് ചേട്ടാ എന്ന് വിളിക്കടാ ഈ രാഘവേട്ടൻ ഒന്ന് കേൾക്കട്ടടാ അത് വേണോ ഞാൻ ചേട്ടന്റെ അനിയനായ ചേട്ടന്റെ അനിയനെ പോലെ ഞാനും ആത്മഹത്യ ചെയ്യേണ്ടി വരില്ലേ പിന്നെ ഞാൻ എങ്ങനെ ഇതൊക്കെ കുടിച്ചു തീർക്കും തിരിച്ചറിഞ്ഞില്ലേ എന്നാ ചെല്ല് ചെന്ന് സമാധാനിപ്പിക്ക് ചെല്ല് പറട്ടെ മോളെ ഈ അമ്മായി അമ്മാനൊക്കെ ഇല്ലേ നിനക്ക് സമാധാനായിട്ടിരിക്കണം കേട്ടോ കരയാതെ കരയല്ലേ മോളെ ആരൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഏട്ടത്തി ഉണ്ട് മോളെ നിനക്ക് നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരൊറ്റ വിളി മതി ഞങ്ങൾ ഓടിയെത്തും ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഉമ്മ വെച്ച് കളിക്കാം കേട്ടോ എന്തേ പിന്നെ അല്ലാതെ മാമ വേഗം ഇറങ്ങാൻ നോക്ക് എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ളതാ സുരേഷ് എവിടെ പ്രേമലതയോ വാ വന്ന് വണ്ടി കയറി പ്രേമലത ഞാൻ വീട്ടിൽ വിളിക്കാം എന്താടി എന്താടി ഒരു കഥകളി ഏത് മാമ്പൂ കണ്ടും ചായക്കറിലെ തിരക്ക് കണ്ടും മതിമറക്കരുന്ന് കാരണന്മാര് പറഞ്ഞ എത്ര ശരിയാ ചടങ്ങെല്ലാം കഴിഞ്ഞ ആളുകൾ പോയപ്പോ നമ്മുടെ കച്ചവടവും തീർന്നു ഹാ എന്തൊക്കെ കണക്കൂട്ടിലായിരുന്നു ഇത്തിരി പൊന്നു വാങ്ങിക്കണമെന്നും പണയം വെച്ച പൊന്ന് തിരിച്ചെടുക്കണമെന്നും എനിക്ക് വേണ്ടിട്ടല്ല ദേ നിങ്ങളുടെ മോക്ക് വേണ്ടിട്ടാ കല്യാണം ദേ ഇപ്പൊ എത്തും നീ ഒരു കാര്യം ചെയ്യ് എന്താ നീ എവിടെയെങ്കിലും പോയിട്ട് ഒരു കത്ത് എഴുതിയിട്ട് ആത്മഹത്യ ചെയ്യും ഞാനിവിടെ കച്ചവടവും പൊടി പിടിക്കാം നിന്റെ ആഗ്രഹവും തീർക്കാം ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് കുറ്റ ഇനി നീ പറഞ്ഞ കാര്യമൊക്കെ ശരിയാ എന്ന് വെച്ച് ആരാന്റെ ചാവ് കണ്ട് മോളിലെ കല്യാണം നടത്താൻ നോക്കരുത് നീ തനിപ്പെണ്ണാവരുത് ഗോപാലിന്റെ ഭാര്യയായാ മതി അവതരിപ്പിക്കേ കടയിലാണ് കച്ചവടം ഇല്ല മനുഷ്യനെ സമ്മതിക്കണ എന്താ ഇനി പോരി ായി വന്ന പോകുന്നതിന് മുമ്പ് കുമാരന്റെ ഭാര്യയും മകളെയും ഒന്ന് കാണണമെന്ന് തോന്നി ഇവിടെ വന്നപ്പോ ഇവിടുത്തെ അവസ്ഥ കണ്ടപ്പോ മരിച്ചത് സ്വന്തം കൂടപ്പറപ്പാണെന്ന് തോന്നി എല്ലാറ്റിനും കൂടെ നിന്നു എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്ക നമുക്ക് അതിനല്ലേ കഴിയൂ വരട്ടെ എന്റെ കുമാരേട്ടന്റെ ചിത ആളെ കത്താൻ തുടങ്ങുമ്പോ ആരും കാണാതെ മാറി നിന്ന് പൊട്ടിക്കരഞ്ഞത് എന്തിനായിരുന്നു നിങ്ങൾക്കും തുടങ്ങിയോ ഈ അസുഖം ഇവിടെ വന്നപ്പം മുതൽ പലരും മാറി മാറി ചോദിച്ച ചോദ്യമാണിത് അത് കേട്ട് കേട്ട് ഇപ്പൊ എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഞാൻ ആരാണെന്ന് ചെറുപ്പകാലം മുതലേ ഞാൻ അങ്ങനെയാണ് ലോകത്ത് ആരും മരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു കുമാരൻ മരിച്ചു എന്നറിഞ്ഞപ്പോഴും ഒരിക്കലും അത് സത്യമാകരുത് എന്നായിരുന്നു എന്റെ പ്രാർത്ഥന പിന്നീട് അത് യാഥാർത്ഥ്യമാണെന്നറിഞ്ഞ നിമിഷം പ്രാർത്ഥന ആ ആത്മാവിന് വേണ്ടിയായി കണ്ണു നനഞ്ഞതും പൊട്ടിക്കരഞ്ഞതുമെല്ലാം അതുകൊണ്ട് തന്നെയാണ് അതൊരു തെറ്റല്ലല്ലോ ഇനിയും യാത്ര പറയുന്നില്ല
अन्नाची करि चला या वीट मनस वरांगे बॉडी അത് കുമാരന്റെ അല്ല അതൊരു തമിഴന്റെ ബോഡിയാ പേര് കുമരൻ കുമാരൻ രണ്ടും ഒന്നെന്ന സാഹിബിന്റെ ഭാഷ വളരെ കറക്റ്റാ നമ്മുടെ ഭാഷയുടെ മിസ്റ്റേക്ക് അതുകൊണ്ട് പറ്റിപ്പോയതാ കുമാരന്റെ ബോഡിയാണെന്ന് താൻ തറപ്പിച്ചു പറഞ്ഞതുകൊണ്ട് അന്ന് താൻ പറഞ്ഞതുപോലെ ചന്ദനമുട്ടി വെച്ച് കത്തിച്ച് കർമ്മങ്ങളും ചെയ്തു കത്തിച്ചോ എന്തെങ്കിലും സാധനം ആരെങ്കിലും കയ്യിലോട്ട് തന്ന അത് ഉടനെ എടുത്ത് കത്തിക്കുമോ ഈശ്വരേ തമിഴന്മാരോട് ഞാൻ ഇനി എന്തോ പറയും അതെ ബോഡി കത്തിച്ചു എന്ന് അടാ പാവി എന്നാ സോൾറേ അയ്യോ ബോഡി ഇല്ല കത്തി കൂട്ടിട്ടിയാ അയ്യോ കത്തിയിട്ട് കുത്തിയെന്നല്ല ബോഡി കത്തിച്ചെന്നതാ ഇങ്ങനെ ബോഡി ഇല്ല പൊട്ടാസ് കൂട്ടിയാ അയ്യോ പൊട്ടാസ് അല്ല ബോഡി കത്തിച്ചതിന് എരിച്ചു എരിച്ചു കൊട ഉറച്ച് കർമ്മം കഴിഞ്ഞു കർമ്മം പണിയാച്ചാ പറ മാമാ പോയി ക്ഷമിക്കണേ ഇത് അവരുടെ രീതിയാ എങ്ക മാമാ ബോഡി എരിക്കുന്നതിക്ക് എപ്പടി മുടിയും അതിനൊരു മാച്ച് ബോക്സ് മതി ഏയ് എങ്ക മാമാ ബോഡി എരിക്കുന്നതിക്ക് ഉനക്ക് യാർ റൈറ്റ്സ് കൊടുത്താ താൻ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല ബോഡി മാറ്റി കത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഇയാളാണ് ഞാനല്ല ഇയാളാണ് ബോഡി മാറി തന്നത് ഏയ് എല്ലാ ഉക്കാറാ ഉക്കാറാ അവർ ആവിയാക്കി സിനിമ എടുക്കാൻ ഉടൻ മാട്ടാണുക ഉക്കാന്ന് കർമ്മം പണുവോ അതെ ഒന്ന് എഴുതി നിന്ന് കർമ്മം പണ്ണാൻറിയാ അതല്ലന്നു വേറൊരു കർമ്മം ഇവിടെ ഉണ്ട് ഏത് அப்படினா 19 நாள் நாங்க இங்கேயே இருந்து கர்மம் பண்ணதுக்கு அப்புறம் தான் போவோம் மாமா போயிட்டியா அதே ഒന്ന് നിർത്തു നിങ്ങൾ പറയുന്നത് മാത്രം അങ്ങനെ സമ്മതിച്ചേരാനൊന്നും പറ്റില്ല ഞങ്ങൾ കൂട ഒന്ന് തീരുമാനിക്കട്ടെ അതെ ഒന്ന് വന്നേ ഏയ് യാർ അസഞ്ചരതെ സ്റ്റാങ്ങരെ കുമാരമാമാ പോയിട്ടിയേ സാർ വന്നേ സാറേ അവർ അതുദൂക്ക പറയും നമ്മൾ അത് സമ്മതിച്ചു കൊടുക്കരുത് നമുക്കൊരു 19 ദിവസം കൊടുക്കാം ആ തമിഴന്മാർ ഇവിടെ ഒന്ന് താമസിച്ചു പിന്നെ നമുക്കൊരു ഗുണമുണ്ട് ഇത്രയും ദിവസം 10-45 പേർക്ക് നിങ്ങളെ ചെലവിൽ ഫുഡൊക്കെ വെച്ചു കൊടുത്ത് അങ്ങ് സ്വയം ചെയ്യാ ഞാൻ എന്തൊക്കെയാണോ ഈ പറയുന്നത് എങ്ങനെയെങ്കിലും സമ്മതിച്ചേ പറ്റൂ താൻ എന്തൊക്കെയാന്ന് പറഞ്ഞത് വല്ല ഓർമ്മയുണ്ടോ ഉണ്ട് എന്തായിരുന്നു വിദേശ പോലീസുകാരോ പറഞ്ഞിരുന്നില്ല എന്തായിരുന്നു സാറ് വലിയ ബുദ്ധിമാനാന്നും പറഞ്ഞു എടോ തന്റെയൊക്കെ തലക്കകത്ത് കളിമണ്ണാണ് എവിടെയോ കിടന്ന ഒരു തമിഴിനെ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ കൊണ്ട് ദഹിപ്പിക്കുകയും കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുകയും ചെയ്ത് പിള്ളേരെ കളിയാണെന്ന വിചാരം 24 മണിക്കൂറിനും തന്റെ ഈ തൊപ്പി ഞാൻ തെറിപ്പിച്ചു സാർ ഇപ്പോഴും പറഞ്ഞല്ല സാർ ആരാണെന്ന് അതെങ്കിലും താനൊന്ന് കണ്ടുപിടിക്ക ശരി ആരാണെന്ന് പറഞ്ഞു ആരാ അന്വേഷിച്ച് കണ്ടുപിടിക്ക നീ നോക്കിക്കോ ഇനി കൊല്ലങ്ങൾ എത്ര കഴിഞ്ഞാലും ഏത് സംസ്ഥാനത്ത് ഞാൻ കയറി നിരങ്ങേണ്ടി വന്നാലും ശരി കുമാരന്റെ ഒറിജിനൽ ബോഡി ആയിട്ട് ഈ സൈമൺ സെബാസ്റ്റ്യൻ ഈ വീടിന്റെ പടി ചവിട്ടു കം ഓൺ രക്ഷപ്പെട സാർ ജയ് കുമാരമാമ കുമാരമാമ വന്നാച്ചി കുമാരമാമ വന്നാച്ചി ഏച്ചി കുമാരമാമ വരലയാ എനിക്ക് വലി വന്നിച്ചി കാൽ മേലെ നിക്കാൻ പറ എടാ കാല ஆவின் முடிவு இதுல மாமாவுடைய எலும்பு இருக்கு யாராவது வெளியே எடுத்து பாத்தீங்க உங்க எலும்ப வெளியில உருவிடுவேன் ஜாக்கிரதை குமரமாமா 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 എന്താണോ ഇത് കണ്ടാലറിയല്ലേ ഇത് കുടം ഈ കുടവും
शांति अनावश्य आचार मनुष्य भ्रांति पिटिकल சார் நீங்க உன்ன கவனிக்கணும் இங்க ஆவிகளுக்கு முக்கியமா ஏரியா ப்ராப்ளம் கிடையாது முல்லை பெரியார் காஷ்மீர் பிரச்சனை எதுவும் கிடையாது லேங்குவேஜ் ப்ராப்ளம் மட்டும் தான் சார் உங்க ஆவி மலையாளத்துல சம்சாரிக்கும் எங்க ஆவி தமிழ்ல பேசும் ரெண்டு சேர்ந்துச்சுனா கக்க கக்க நைட்ல உறங்க விடாது சார் நான் இப்ப என்ன செய்யணும் ஏ சார் என்ன செய்யணும் கேக்குறியா மணி மணி அண்ணா என்ன பைசா வேணும் கேக்க வேண்டியது பைசா கொடுங்க சார் பைசா வேணும் அத்ரையிலே உள்ள ஆமா சார் எത്ര வேண்டது அதே ஃபுல்லா எடுத்துக்கிட்டேன் எம்டி ஆயிருச்சு இந்தாங்க சார் பஸ்க்கு 10 ரூபாய் வச்சிடுங்க थैंक यू சார் குமரமாமா கோவிந்தா குமரமாமா கோவிந்தா குமரமாமா கோவிந்தா குமரமாமா கோவிந்தா குமரமாமா கோவிந்தா தமிழ் அறியாவുന്നത് കൊണ്ടാണ് നിന്നോട് പണി കീർത്തിയത് ഏഴിടങ്ങാനും തെറ്റിപ്പോയ കുന്നുകളെ ഞാൻ അയ്യോ എന്താ ഗോഹാന തമിഴനായ കുമാരൻ ഇപ്പൊ മലയാളിയായി സ്വർഗത്തിലോ നരകത്തിലോ ഒക്കെ എത്തിക്കാണും അതുപോലെ വല്ല ആസാമുകാരന്റെ മണിപ്പൂരുകാരന്റെ ശവമാണ് ഇവിടെ കൊണ്ടു ലയിപ്പിച്ചിരുന്നെങ്കിൽ ഈ ബോർഡർ ലയിപ്പിക്കാൻ നീ കുറെ പാടുപെട്ടേനെ പടയ പൊങ്കലും ഒക്കെ ഓക്കെ പക്ഷേ ആസാമിലെയും മണിപ്പൂരിലെയും പലഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയില്ലല്ലോ വല്ല തിന്നാൻ കിട്ടിയ തിന്നിട്ട് പോയാ മതി വലിയ ആളാവാൻ നോക്കല്ലേ എന്റെ വായിൽ നല്ല മണിപ്പൂരി ഭാഷ കേൾക്കും കേളവൻ എന്താ ചെയ്യാ പടയിരിക്ക വട മുടിഞ്ഞാച്ചേ പൊങ്കൽ പോതുമ നീ എൻ കാതലി നീ എന്നെ കൊടുത്താൽ ഞാൻ சாப்பிടுவே ഉള്ളേ പൊടി ആ സുമാ சொல்ற നീ അങ്ങനെ ദോ നീ തന്നെ നിരക്കോട്ട് മണിക്കരേ पंदी എന്നാ വേണെങ്കിൽ പാർസൽ തരാം സ്വന്നാ പോതും വേണെങ്കിൽ എന്നെ തന്നെ പാർസൽ തരാം പോതുമാ അതിരിക്കട്ടെ ആർക്ക് പാർസൽ പൂജ സൈരേം കണ്ണനക്ക് ആ അപ്പ വെജിറ്റേറിയൻ ഇഡ്ലി ദോശ വട സമണ്ടി അതെല്ലാം വേണ്ടപ്പാ ബീഫ് ചിക്കൻ അതിരിക്ക പൂജ സൈരേ എങ്ക ദോരസാമിക്ക് ചിക്കൻ ദാ ரொம்ப പിടിക്കും ആ ചിക്കറാ 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 പാട്ട് എടുക്കയാ ഓടിവാ കുമരപ്പ ഓടിവാ അയ്യാ குமரப்பா ஓடி வா ஓடி வா ஐயா இந்த தமிழ்நாடு சர்க்காரின் ஸ்பான்சர்டு பரிபாடி இந்த மிளேச்சமாய காட்சி பரணபட்சம் பிரதிபட்சம் இஞ்சோடிச்சு மல்சரிக்கிற இ பஞ்சாரக்கரையில் பஞ்சாயத்து பிரசிடண்ட் அனுமதி இல்லாத ஒரு இல்ல போலும் அனங்கான் பாடில்ல நியமம் இவரை பண்ணு மனசிலக்கா ஈ நாட்டில் ஒரு பௌரனும் இல்லே யோமாரக்கோ இவத்த பௌர ஐயோ யாரா நீங்கள் நாங்க வந்து அது தான் சோதிச்சது யாரா நீங்கள் அது வந்து வந்து பந்தம் பந்தம் ஒன்று இவட கழிக்க பற்றில இது எந்த பஞ்சாயத்தான ஞான இவத்த பஞ்சாயத்து பிரசிடண்ட் பஞ்சாயத்து போடு பிரசிடண்டா அப்ப எங்க ஊர்ல நாட்டாம அதான மீனிங் நாட்டாம ஆமா ஆமா நாட்டாம നാട്ടാമേ കാട്ടാമേ ഒന്നുമല്ല ഞാൻ വെട്ടുപൊടി വേലായുധൻ ദട്ടറർ ഇത്തരം അധിനിവേശങ്ങളൊന്നും ഇവിടെ വെച്ച് പൊറുപ്പിക്കില്ല പോണം പോണം മനസ്സിലായില്ലേ ഓ എങ്ങനെ അവരെ പറഞ്ഞു മനസ്സിലാക്കിക്കും അത് വന്ന് വന്ന് ഗോ ഗോ നാൻ ഡീൽ പണിക്കറേ
आवि நான் என்ன தனிச்சி ஒளிச்சு வச்சா குடிக்கிறேன் அதான் ஃபுல் வாங்கி வச்சிருக்கே எடுத்து குடிக்கறேன் அப்படி இல்லடா எனக்கு துரைசாமி கிட்ட ஒரு மேட்டர் தெரிஞ்சாவணும் துரைசாமின்னு எனக்கு பேர் வச்சது யாரன்னா அது உங்க அப்பா ராமசாமி தான்டா வச்சான் டேய் அதெல்லாம் இல்லடா ஊர்ல இருந்து கிளம்பும்போது நீ என்ன சொன்ன கிளம்பும்போது இப்படி ஸ்ட்ரைட்டா போனா கேரளா வரோம் போன உடனே குமரமாமான்னு சொல்லி அலனுன்னே அடா பாவி கூட அழுற ஒவ்வொருத்தனுக்கு 150 ரூபாய் பேட்டா தரேன்னு சொன்னல்ல பேட்டாவா டேய் குமர மாமா உனக்கு மட்டும் மாமா இல்ல எனக்கு மட்டும் மாமா இல்ல இவனுக்கு மாமா இவனுக்கு மாமா இவளுக்கு மாமா எல்லாருக்கும் மாமா அழுகிறதுக்கெல்லாம் பேட்டா கட்டா ரொம்ப அநியாயம்டா டேய் அதெல்லாம் எனக்கு தேவையில்ல எனக்கு நீ காசு கொடுத்து தான் ஆகணும் என்கிட்ட காசு இல்ல ஏன் காசு இல்ல உன்கிட்ட காசு இருக்கு இந்த வீட்டுக்காரன்ட்ட வாங்குன காசெல்லாம் எங்க போச்சுன்னு சொல்றா செலவாய் போச்சு எப்படி செலவாச்சு கடலை மிட்டாய் வாங்குன டேய் என்ன விளையாறியா வாடா டேய் வாடா சொந்தத்துக்குள்ள துண்ட போட்டு இருக்கற டேய் வாடா வாடா குடிச்சு அப்புறம் போடா டேய் நான் சொன்னத கவனமா கேளு அப்படி திருடி போக வேண்டிய அவசியம் இல்ல ஒரே மிதி உன மிதிச்சா அகன் பண்ணி லாடிடுவேன் நான் டேய் டேய் பாரு கேரளா வந்து நீ தகராறு பண்ணாதே டேய் இந்த பொள்ளாச்சி சந்தையா மறதிக்கு மறதிக்கு இரு இரு இது எங்க ஃபேமிலி ப்ராப்ளம் நாங்கெல்லாம் ஒரு ரெஸ்பெக்டான ஃபேமிலி ஏ சேர்ந்தவங்க எங்களுக்குள்ள நாங்க டீல் பண்ணிக்கறதே உடறது அதக்க எங்க சொந்த ஊர்ல அங்க தமிழ்நாட்டுல இவிட கடந்து பொலப்பு காஞ்சாரண்டல்லோ அங்க திருச்சி எத்தியிலன்னு வரும் മനസ്സിലായോ ஒரே ஆயி ക്ഷമിക്കുന്നു இந்த ஊர்த்தல் மரத்தலாம் எங்க கிட்ட வச்சிக்காத இந்த துளுக்கபட்டி துரைசாமி யாருன்னு கேரளால வேணா தெரியாம இருக்கலாம் ஆனா தமிழ்நாட்டுல வந்து கேட்டு பார் கேட்டு பாறியா அங்கேயும் தெரியாது என்ன நீ யாருன்னு தெரிஞ்சிக்கிறதுக்கு ரொம்ப கஷ்டப்படுவேங்க பார் நீ இந்த விஷயத்துல தலையிடாத போயிரு நீ யாரானோ எனக்கு அறியണ്ട அவசியம் இல்ல പക്ഷെ நான் யாரானோ உனக்கு காமிச்சு தரேன் எங்க நீ யாருன்னு காட்டு ஐயோ ஆ மறுபடியும் அடிச்சதா சதாசிவம் இந்த துளுக்கபட்டி துரைசாமி மேலே நீ கை நீட்டி அடிச்சியா இதுவரைக்கும் அடுத்தவ விரல் கூட என் முகத்துல பட்டது இல்ல நீ கை நீட்டி அடிச்சிட்ட நான் யாருன்னு காட்டட்டுமா இந்த கைதானா என்ன அடிச்சது ரொம்ப ஹாப்பி நான் ரொம்ப ஹாப்பி இந்த ஏரியா பஞ்சாயத்து போர்டு பிரசிடென்ட் நம்ம வெட்டுக்குழி வேலாயுதன் இருக்காரு இல்லையா அவர் கொஞ்சம் போல எங்களுக்கு இடம் தாரேன் இருக்காரு அங்க வச்சு எங்க காரியங்கள் எல்லாம் பண்ணிக்கிறதுக்கு உங்களுக்கு ஆட்சேபணம் ஒன்னும் இல்லையனா ரொம்ப தேங்க்ஸ் கிளம்புங்க கிளம்புங்க ரொம்ப தேங்க்ஸ் கிளம்புங்க ഉച്ചക്ക് 12 മണിയല്ലേ ആയിട്ടുള്ളൂ ദേ നോക്കി നമ്മളെ കുമാരന്റെ മണം പോലെ എന്താ ഗോപാൽ ഇങ്ങനെ നോക്കുന്നത് ഏയ് ഒന്നുമില്ല എന്തു പറ്റി നിങ്ങൾക്കൊക്കെ
അല്ല പറ്റിയത് ഞങ്ങൾക്കല്ലോ കുമാരനല്ലേ സത്യം പറഞ്ഞാ പ്രേതം പ്രേതം എന്ന് കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഒരു പ്രേതത്തെ ജീവനോടുകൂടി കാണുന്നത് ആദ്യമായിട്ടാ പ്രേതം അതെ പ്രേതം ആ ബോർഡ് നോക്കി കുമാരൻ സ്മാരക ബസ് വെയിറ്റിംഗ് ഷെഡ് എന്താ ഗോപാല ഇതൊക്കെ സാധാരണ ഒരാൾ മരിച്ചെന്നതിനുള്ള തെളിവ് ഇങ്ങനെ ചിലതൊക്കെയാ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നവർക്ക് അതിനെനിക്കൊന്നും സംഭവിച്ചിട്ടില്ല ഇല്ല ഇല്ല സത്യം സത്യം കുമാരൻ വന്നേ പരേതനായ കുമാരൻ ജീവനോടെ തിരിച്ചു വന്നേ കുമാരാ അരടിച്ചാരുനിൻ വിധിയതുമാച്ചെഴുതി കണ്ണിന്റെ ഓരത്ത് കനകം വിളഞ്ഞാലും കാണാത്ത ലോകത്ത് കണ്ണെന്തിനെന്നാ തലയുള്ളിലായി ചളിയേറിയാൽ ചളവായിടും കളിയാകെയും തലയുള്ളിലായി ചളിയേറിയാൽ ചളവായിടും കളിയാകെയും കണ്ട കാര്യം മാറ്റി എഴുതുവാൻ വന്നണഞ്ഞിതാ താരം അടിമുടിയവൻ ഒരു താരം കുമാര അറടിച്ചാരു വിധിയതുമാറ്റെഴുതി ചിതയിലേക്കെടുക്കാൻ സ്വയം തീരുമാനിച്ചെടുത്ത് ചാടിയതാ
താലി കെട്ടിയ പെണ്ണ് മനസ്സുരുകി പ്രാർത്ഥിച്ചപ്പോൾ ആ കണ്ണീരുകൊണ്ട് ചിത കെട്ടടങ്ങി എനിക്ക് വേണ്ടി മനസ്സുകൊണ്ട് സതി അനുഷ്ഠിച്ചതിന്റെ ഫലം സമാധാനമായി. ഇതൊക്കെ കാണാനുള്ള ഒരു യോഗം എനിക്കുണ്ടായി. ഇത്രത്തോളം എത്തിയസ്ഥിതിക്ക് ഇനി അവനായി അവരെ ഫാമിലിയായി കഷ്ടപ്പാടായി. അത് പിന്നെ പറയാനുണ്ടോ? എന്നാ പിന്നെ കുമാരന്റെ ദാമ്പത്യത്തിന് ഒരു എനർജി കിട്ടാൻ വേണ്ടി നമുക്കൊക്കെ ഒരു രണ്ടെണ്ണം അടിച്ചങ്ങ് പിരിഞ്ഞാലോ? അതെ, ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ ചെല്ലേ, ഇവരെ കുറെ കാലം കൂടി ഒന്നിച്ചതല്ലേ, അപ്പൊ അവരുടെ വീട്ടിലെ ആഘോഷം കൂടെ കണ്ടിട്ട് ഞാൻ വരാം. അത് മാത്രം മനസ്സിൽ കണ്ടാ മതി. ഇങ്ങോട്ട് വാ, തുടങ്ങോ. ഇങ്ങനെ ഒരു രാത്രി നമ്മൾ വീണ്ടും ഒരുമിച്ച് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഇനി അതൊക്കെ ഓർത്ത് കരയാൻ എനിക്ക് വയ്യ. എനിക്കറിയാം, താൻ ഒരുപാട് കണ്ണീരൊഴുക്കി എന്നെ ഓർത്ത്. പക്ഷെ മറ്റുള്ളവരെല്ലാം എന്റെ മരണം ഒരാഘോഷമാക്കുകയായിരുന്നു. എല്ലാവരും അല്ല, പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് ആ കണ്ണീരാ. നമുക്ക് ആരും അല്ലാത്ത ഒരാള് കുമാരേട്ടന് വേണ്ടി പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടു. അതും കുമാരേട്ടന്റെ മനസ്സിന്റെ ഒരു നന്മയായിരിക്കും. എന്തിനും ഏതിനും അയാള് തന്നെയായിരുന്നു, ഒരു കൂടപ്പിറപ്പിനെ പോലെ. ആരാണ് അയാൾ? ഒരു സദാശിവൻ. കൂടപ്പിറപ്പിന്റെ രൂപത്തിൽ ഈശ്വരൻ ഇവിടെ എത്തിച്ചെന്ന് താൻ കരുതുന്ന സദാശിവൻ ചെകുത്താന്റെ മനുഷ്യരൂപമാണ്. ഏത് നശിച്ച മുഹൂർത്തത്തിലാണ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവനെ വീണ്ടും കണ്ടുമുട്ടിയത്? കെ പി കുമാരൻ നായരല്ലേ? സദാശിവൻ, നീ എന്താ ഇവിടെ? നീ എന്താ ഇവിടെ? ഇപ്പൊ ഇതെന്റെ ഗ്രാമമല്ലേ പഞ്ചാരക്കര. അപ്പോ ഈ താമരശ്ശേരി നിന്നൊക്കെ ഇനി വിട്ടോ? കോളേജ് പഠിക്കുമ്പോ നീ അവിടെ അല്ലായിരുന്നു? അവിടെ ആയിരുന്നു, ഒരു ചെറിയ പ്രേമം വിവാഹം അങ്ങനെ അങ്ങനെ ഇവിടെ ആയി. വൺ മിനിറ്റ്. ഇല്ലില്ല, തിരിക്കുന്നതേ ഉള്ളൂ. സ്ഥലം കണ്ടു, കൊള്ളാം. പക്ഷേ ഈ 6 കോടിക്ക് 7 കോടിക്ക് ഒന്നും ഇല്ല. 5 കോടിക്കാണെങ്കിൽ ഡീൽ ഫിക്സ് ചെയ്യാം, നല്ല ബിസിനസ് ആയിരുന്നു. ആ പിന്നെ ഫിഷർ ഗ്രൂപ്പിനുള്ള 1 കോടി രൂപയുടെ DD ഇന്നലെ എടുത്തു വെച്ചിട്ടുണ്ട്, അതൊന്ന് അയക്കണം. വേറൊന്നുമില്ല. ഓക്കെ. നീ വലിയ ബിസിനസ്സുകാരനായി അല്ലേ? പഠിക്കുന്ന കാലത്ത് ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലായിരുന്നു. നിനക്ക് ഓർമ്മയില്ലേ? നീ ആയിരുന്നല്ലോ എന്റെ സ്പോൺസർ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്കറിയേണ്ടത് നിന്റെ ഇപ്പോഴത്തെ കാര്യങ്ങളാണ്. കഥ സംഭവ ബഹുലമാണ്. കുറച്ച് എന്റെ കഴിവും ബാക്കി മുഴുവൻ ഭാഗ്യവും. ഇപ്പോ കൊച്ചിയിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെയും ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയുടെയും ഡയറക്ടറാണ് ഞാൻ. ആട്ടെ, എന്താ നിന്റെ പരിപാടി? ഒരു പരിപാടി ഇല്ലെന്ന് പറയുന്നതാവും ശരി. വേണമെങ്കിൽ പറയാം, അവിടുന്ന് കുറെ എടുത്ത് ഇവിടെ കൊടുക്കുക, ഇവിടുന്ന് കുറെ വാങ്ങി അവിടെ കൊടുക്കുക, ആകെ പ്രശ്നത്തിലാ സദാശിവ. പല ജോലികളും ചെയ്തു നോക്കി, ഒന്നും അങ്ങോട്ട് ശരിയായില്ല. ഇപ്പോഴത്തെ എന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് കുറെയേറെ കടങ്ങളാ. കോളേജിലെ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനെ ഈ അവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ലടാ. ഒരു കാര്യം ചെയ്, നീ കൊച്ചിയിലേക്ക് വാ. നിന്നെ പോലെ കഴിവുള്ളവർക്ക് അവിടെ ഒരുപാട് അവസരങ്ങളുണ്ട്. നീ ഇവിടെ കിടന്ന് നരയിക്കേണ്ടവനല്ല. കാലം മാറിയില്ലേ, എന്റെ കാര്യം തന്നെ നോക്ക്. എത്രയോ അലഞ്ഞതാ, ഇപ്പോഴാ ഒന്ന് കരപറ്റിയത്. ഇപ്പൊ ഞാൻ ഓക്കെയാടാ. നീ പറഞ്ഞു വരുന്നത്? അതെ, എങ്ങനെയെങ്കിലും നീ കുറച്ച് കാശ് സംഘടിപ്പിക്കും, ബാക്കി വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. വേണമെങ്കിൽ എന്റെ കൂടെ കുടിക്കൂ. നല്ല ലാഭമുള്ള ഒരു ബിസിനസ് ഞങ്ങൾ ഇപ്പൊ തുടങ്ങുന്നുണ്ട്. കമ്പനിയിലെ എന്റെ ഇൻഫ്ലുവൻസ് വെച്ച് നിന്നെയും കൂടെ ഞാൻ അതിൽ ചേർക്കാം. കുറച്ച് മുടക്കിയാ മതി. കുറച്ചെന്ന് പറഞ്ഞ എത്ര രൂപ വേണ്ടി വരും? എത്രയും എന്ന് വെച്ചാ ഏറ്റവും കുറഞ്ഞത് ഒരു 10 ലക്ഷം രൂപയെങ്കിലും. എങ്ങനെ പോയാലും 1 മാസം 2 ലക്ഷം രൂപ കൈവരും. 5 മാസം കൊണ്ട് മുടക്കു മുതൽ തിരിച്ചു കിട്ടും, പിന്നെ മുഴുവൻ ലാഭമല്ലേ. നോക്കട്ടെ, ഞാൻ ശ്രമിക്കാം. ഇതെന്റെ കാർഡാ, വിളിക്ക്. അപ്പൊ ശരി. കേളി ഇൻവെസ്റ്റ്മെന്റ്സ്. സദാശിവന്റെ മോഹന വാഗ്ദാനത്തിൽ കുടുങ്ങി നമ്മുടെ വീടും പറമ്പും പണയം വെച്ച് ഞാൻ നാണക്കുട്ടന്റെ കയ്യിൽ നിന്നും 10 ലക്ഷം രൂപ കടം വാങ്ങി. എന്നെ നോക്കൂ, എനിക്ക് നാണക്കുട്ടനെ വിശ്വാസമാണ്. പണം അറിഞ്ഞ് പണം ഉണ്ടാക്കുന്നവരെ എനിക്ക് വലിയ ഇഷ്ടമാണ്. പറഞ്ഞു കേട്ടപ്പോ താനിപ്പൊ ചെയ്യാൻ പോകുന്ന ഏർപ്പാട് തരക്കേടില്ലെന്ന് തോന്നി. അതുകൊണ്ട് കൂടിയ പഴയ കുടിശ്ശിക ബാക്കി നിന്നിട്ടും ഞാൻ ഈ പണം തനിക്ക് തരുന്നത്. ആ പിന്നെ വാങ്ങിക്കുമ്പോ കാണിക്കുന്ന ആവേശം തിരിച്ചു തരുന്ന കാര്യത്തിലും വേണം.
താൻ പറഞ്ഞ ഡേറ്റ് ഞാൻ സമ്മതിച്ചു അതിനപ്പുറത്തേക്ക് പോവില്ല ഉറപ്പാ ആ അതാ വേണ്ടത് അങ്ങനെ ആവുമ്പോൾ പിന്നെയും തന്നെ സഹായിക്കാൻ തോന്നും എത്ര വേണമെങ്കിലും ഞാൻ ഇറങ്ങട്ടെ ശരി പൈസയുമായി കൊച്ചിയിലെത്താൻ സദാശിവൻ പറഞ്ഞതനുസരിച്ച് അന്ന് രാത്രി നാട്ടിൽ നിന്ന് മാറി നിൽക്കാൻ അല്പം പോലും സന്തോഷം ഉണ്ടായിട്ടല്ല ഒരു ഭാഗ്യാന്വേഷണ ഒന്നും നേടാനല്ല നേടിയതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ എന്നാലും എതിർത്തൊന്നും പറയരുത് വേറെ വഴിയില്ല എന്നിട്ട അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല കഴിയുന്ന സഹായങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിന്റെ പുണ്യവും ഇപ്പൊ കൂട്ടുകാരൻ സഹായിക്കാൻ മുന്നോട്ട് വന്നത് പ്രാർത്ഥിക്കണം എല്ലാം നേരെയാവും കെട്ടും മട്ടും കണ്ട് കേളി ഇൻവെസ്റ്റ്മെന്റ്സ് ഒരു വലിയ ധനകാര്യ സ്ഥാപനമാണെന്ന് ഞാനും ധരിച്ചു ബാംഗ്ലൂരിലെ നമ്മുടെ ബ്രാഞ്ച് എന്ന് ഓപ്പൺ ചെയ്യും ഇമ്മീഡിയറ്റ്ലി വലിയ സ്വീകരണമാണ് അന്ന് എനിക്ക് അവിടെ ലഭിച്ചത് സർ ഇതാണ് ഞാൻ പറഞ്ഞ കുമാരൻ നമസ്കാരം നമസ്കാരം പ്ലീസ് കം കാര്യങ്ങളൊക്കെ സദാശിവം പറഞ്ഞു കാണുമല്ലോ എന്നാലും പറയാം നിങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാശ് ഞങ്ങൾ റീഇൻവെസ്റ്റ് ചെയ്യും അതും ഇന്ത്യയിലെ തന്നെ പ്രമുഖ ബ്ലൂ ചിപ്പ് കമ്പനികളിലാണ് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ കമ്പനികളൊക്കെയും ഞങ്ങൾക്ക് 200 മുതൽ 300% അധിക മൂല്യം തിരിച്ചു തന്നിട്ടുള്ള കമ്പനികളാണ് അല്ലേ സദാശിവ ഡെഫിനറ്റ്ലി സർ എല്ലാം വിശദമായി ഞാൻ കുമാരനോട് പറഞ്ഞിട്ടുണ്ട് ഗുഡ് നല്ലൊരു തുക പ്രോഫിറ്റായി മിസ്റ്റർ കുമാരന് കിട്ടും നിർത്തും എല്ലാം സദാശിവൻ പറഞ്ഞിട്ടുണ്ട് ഇനി വേറെന്തെങ്കിലും അറിയേണ്ടതായിട്ടുണ്ടോ ഇല്ല സർ അപ്പൊ കുമാര സാർ 10 ലക്ഷം രൂപയുണ്ട് ഇതിനോടൊപ്പം സാർ വേറൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിന്റെ ജോലിക്കാരല്ലേ അതെ അതെ ഇതിന്റെ കൂടെ അതും ഒരു വരുമാനമാവും അങ്ങനെയൊക്കെ കരകയറാൻ പറ്റും ഒക്കെ ശരിയാവും ഒരാഴ്ചത്തെ ട്രെയിനിങ് ഉണ്ടാവും എന്നിട്ട് ജോയിൻ ചെയ്തോളൂ ബാക്കിയെല്ലാം സദാശിവനോട് പറയാം അക്കൗണ്ട്സിൽ നിന്ന് റെസിപ്റ്റ് വാങ്ങിച്ചോളൂ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു സർ ട്രെയിനിങ് കഴിഞ്ഞ് ഹെഡ് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യാനെത്തിയപ്പോൾ ഞാൻ കണ്ടിരുന്നു എന്താ പ്രശ്നം അമാരെല്ലാം കൂടി നാട്ടുകാരെ കാശും മേടിച്ച് മുങ്ങിയിരിക്കാം അമാർ എവിടെ പോയി ഒളിച്ചാലും ഞങ്ങൾ പൊക്കിയിരിക്കും എന്റെ 10 ലക്ഷം രൂപയാ ഇവൻ മുക്കിയത് ഇവൻ അറിയാം ഞാൻ പറഞ്ഞ ഇവിടത്തില്ല നോക്കിയോ നമ്മടെ സദാശിവന്റെ ഫോണിലേക്ക് ഞാൻ ഒരുപാട് തവണ വിളിച്ചു കിട്ടിയില്ല അവനെ കുറിച്ചുള്ള എന്റെ ധാരണകൾ തെറ്റുകയായിരുന്നു വെറും കൈയോടെ നാട്ടിലേക്ക് മടങ്ങി ചെല്ലുന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു ശൂന്യമായ മനസ്സോടെ ലക്ഷ്യമില്ലാതെ ഒരുപാട് അലഞ്ഞു ആ യാത്ര അവസാനിച്ചത് മറ്റൊരു നഗരത്തിലെ ലോഡ്ജ് മുറിയിലാണ് അപ്പോഴും മനസ്സ് നിറയെ നാണക്കുട്ടന്റെ ഭീഷണി കലർന്ന വാക്കുകളായിരുന്നു പറഞ്ഞില്ലെന്ന് വേണ്ട എന്നോട് വാങ്ങിച്ച കാശും അതിന്റെ പലിശയും കൂട്ടുപലിശയും ചേർത്ത് തിരിച്ചു തന്നില്ലെങ്കിൽ നിനക്കായിരിക്കും ദണ്ഡം നിന്റെ ഈ വീടിന്റെയും പോരാട്ടത്തിന്റെ പ്രമാണം എന്റെ കയ്യില തന്നോട് എന്നെങ്കിലും ഒരിക്കൽ ഒരു വിജയകഥ പറയാൻ കഴിയണേ എന്ന പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നു പക്ഷേ ഈശ്വരൻ എന്റെ പ്രാർത്ഥന കേട്ടില്ല ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയാണ് പരാജയത്തെ നേരിടാൻ ഞാൻ ശ്രമിച്ചത് എന്റെ രക്ഷപ്പെടൽ കൊണ്ട് തനിക്കുണ്ടാകുന്ന വേദനയെക്കുറിച്ച് ആ നിമിഷത്തിൽ ഞാൻ ആലോചിച്ചില്ല ഇതിനെല്ലാം കാരണക്കാരനായ ആ പഴയ ചങ്ങാതിക്കൂടി രണ്ടുപേരെ എഴുതണമെന്ന് എനിക്ക് തോന്നി തനിക്കും സദാശിവനുമുള്ള കത്തുകൾ പോസ്റ്റ് ചെയ്ത ശേഷം ലോഡ്ജ് മുറിയിൽ തിരിച്ചെത്തി ഫാനിൽ കുരുക്കിടാൻ തുടങ്ങുമ്പോൾ ഈശ്വരനാണ് ആ വലിയ മനുഷ്യന്റെ സാന്ത്വന വാക്കുകളുടെ രൂപത്തിൽ അന്ന് അവിടെ വന്നത് അതിനുശേഷം പകരന്റാവുമെന്നില്ലാതെ ആ സാത്വികനോടത്തുള്ള യാത്ര അദ്ദേഹത്തിന്റെ വാക്കുകളാണ് എന്നെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത് ഇനി എനിക്ക് എന്റെ ചങ്ങാതിയെ കാണണം എല്ലാ കണക്കുകളും നേരിട്ട് തീർക്കണം കുമാരൻ എന്നെ കൊലക്കാരിലേക്ക് തള്ളിവിട്ടിട്ട് സുഖിച്ച് നടക്കാമെന്ന് കരുതിയല്ലേ എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം ഇപ്പൊ എനിക്ക് ഒട്ടും സമയമില്ല അങ്ങനെ എന്നെ പറ്റിച്ച് രക്ഷപ്പെടാൻ നോക്കണ്ട കുമാരൻ ഞാൻ പറയുന്നൊന്നും കേൾക്ക് വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട പണത്തിനോടുള്ള നിന്റെ ആർത്തി അതിന് നീ കരിവാക്കിയത് എന്നെ
കൂടപ്പിറപ്പിനെ പോലെ കൂടെ നിന്നിട്ട് അവസാനം എങ്ങനെ മനസ്സ് വന്നടാ നിനക്ക്? ചതിയനാണ് നീ, ചതിയൻ. അതേടാ, ഞാൻ ചതിയനാണ്. നിന്നെ വഞ്ചിച്ചു, നിന്റെ പണം തട്ടിയെടുത്തു. എല്ലാ സത്യമാണ് നിന്റെ കണ്ണിൽ മാത്രം. എന്റെ പക്ഷത്ത് ന്യായീകരിക്കാൻ ഒന്നുമില്ല. എന്റെ മനസാക്ഷി അല്ലാതെ നടന്ന എന്താണെന്ന് നീ അറിയണം. ഇതവനാ സദാശിവൻ. കുറെ നേരം ആയല്ലോ സാറെ വിളിക്കാൻ തുടങ്ങിയിട്ട്. അറ്റൻഡ് ചെയ്യേ. ഹലോ സാർ, എവിടെയാ ഉള്ളത്? പകല് മുഴുവൻ ഞാൻ ട്രൈ ചെയ്യായിരുന്നു. ഞാനാകെ പ്രശ്നത്തിലാ. കമ്പനി പൂട്ടി നിങ്ങൾ സ്ഥലം വിട്ടു എന്നാണ് എല്ലാരും പറയുന്നത്. എന്റെ സദാശിവ, താൻ ഇതിലൊക്കെ ഇങ്ങനെ ടെൻഷൻ എടുത്താലോ? ടേക്ക് ഇറ്റ് ഈസി. ഇത് പണത്തിന്റെ ലോകാ. ഇവിടെ ഇതും ഇതിന്റെ അപ്പുറം സംഭവിക്കും. പൂർണ്ണ ബുദ്ധിയുള്ളവന് ജയിച്ചു കയറാം, അല്ലാത്തവന് കളിയിൽ തോറ്റ് പിന്മാറാം. സാർ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പറയുന്നു എന്ന് സംഭവിച്ചത് അത് തന്നെ. കമ്പനി പൊളിഞ്ഞു. സാർ, സാർ ഇത്രയും സില്ലിയായിട്ട് കാര്യങ്ങൾ കാണരുത്. തൽക്കാലം എനിക്കെല്ലാം സില്ലിയായി കാണാൻ പറ്റുള്ളൂ. കൂട്ടിക്കോളൂ. അപ്പൊ കമ്പനിയിൽ കാശ് ഇൻവെസ്റ്റ് ചെയ്തവരുടെ കാര്യം അതൊന്നും താനിപ്പോ അന്വേഷിക്കണ്ട. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കമ്പനിക്ക് ചില ഉത്തരവാദിത്തങ്ങളില്ലേ? എന്ത് ഉത്തരവാദിത്തം സദാശിവ, താൻ സമാധാനിക്കേ. ആ കുമാരന്റെ കാശെങ്കിലും ഞാൻ നിർബന്ധിച്ചിട്ടാണ് സാർ അവൻ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തത്. അക്കാര്യത്തിൽ എനിക്ക് എല്ലാവരും ഒരുപോലെയാ. കുമാരൻ എന്നതൊക്കെ തന്റെ വിഷയം. പിന്നെ പെട്ടെന്ന് കയറി പണക്കാരനാവാനുള്ള ശ്രമത്തില് ഒന്ന് വീണെന്നൊക്കെ വരും, അത് സാരമില്ല. തൽക്കാലം താൻ എന്തെങ്കിലുമൊക്കെ ചെയ്യേ. ഹലോ സാർ. ആ സംഭവം എന്നെ വല്ലാത്തൊരവസ്ഥയിലാക്കി. കമ്പനിയിൽ പണം നിക്ഷേപിച്ച പരിചയക്കാരോടൊക്കെ മറുപടി പറയേണ്ട ബാധ്യത കൂടി വന്നപ്പോ ഞാൻ ശരിക്കും തളർന്നു. എന്റേതായ ഒരു നിമിഷം പോലും ഇല്ലാതെ ആ പ്രശ്നവുമായി കുഴഞ്ഞു മറിയുകയായിരുന്നു ഞാൻ. ഒടുവിൽ ഞാൻ വീട്ടിലെത്തിയപ്പോ സ്നേഹമുള്ള സദാശിവന്, ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട എന്നെ പ്രലോഭനങ്ങൾ നൽകി വീണ്ടും ഒരു ദുരന്തത്തിലേക്ക് തള്ളിവിടുകയാണ് നീ ചെയ്യുന്നത്. ഈ പഴയ സുഹൃത്തിനോട് അത് വേണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് നീ തട്ടിയെടുത്ത പണം ഇന്ന് എൻ്റെ ജീവിതത്തിന് തന്നെ അന്ത്യം കുറിക്കുകയാണ്. നന്ദിയുണ്ട് ഒരുപാട് ഒരുപാട്. ഒരു പാവം മനുഷ്യനെ ആത്മഹത്യയിലേക്ക് നയിക്കാൻ മാത്രം ക്രൂരമായ മനസ്സാണ് എൻ്റെ ഭർത്താവിൻ്റെതെന്ന് ഞാൻ അറിഞ്ഞില്ല. ഏത് ഗംഗയിൽ മുങ്ങിക്കുളിച്ച നമ്മൾ ഈ പാപം കഴുകി കളയാം? സുമി, ഞാനിതൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്ത് തന്നെയായാലും ഒരു കാര്യം, അല്പമെങ്കിലും കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് സംഭവിച്ച തെറ്റിനുള്ള പ്രായശ്ചിത്തം ചെയ്യണം. നിനക്ക് നഷ്ടപ്പെട്ട കാശ് എങ്ങനെയൊക്കെയോ സംഘടിപ്പിച്ച് പഞ്ചാരക്കരയിലേക്ക് യാത്ര തിരിക്കുമ്പോ ഭയമായിരുന്നു എനിക്ക്, വല്ലാത്തൊരു ഭയം. ഒപ്പം മനസ്സുരുകി പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ നീ എഴുതിയ പോലൊന്നും സംഭവിച്ചിട്ടുണ്ടാകരുതെന്ന്. അവിടെ വന്നിറങ്ങിയപ്പോ എന്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ലെന്ന് തോന്നി. പിന്നെ എല്ലാറ്റിനെയും അതിജീവിക്കാനായി എന്റെ ശ്രമം. എല്ലാം തുറന്നു പറയാനുള്ള ധൈര്യം എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു. ഒരപരിചിതന്റെ വേഷം സ്വയം ഏറ്റെടുത്തണിഞ്ഞു. ഓരോരുത്തരുടെയും വ്യാഖ്യാനങ്ങളിൽ ഞാൻ ആരൊക്കെയോ ആയി. നിന്റെ ബോഡിയും കാത്തുള്ള ഓരോ നിമിഷവും എന്റെ ഉള്ളു പിടഞ്ഞത് ആരും അറിഞ്ഞില്ല. എല്ലാം കഴിഞ്ഞ് നിന്റെ വീടിനോട് യാത്ര പറയും മുമ്പ് എനിക്കൊരു ദൗത്യം കൂടി ബാക്കിയുണ്ടായിരുന്നു. പിന്നൊരു കാര്യം, ഇനി മേലാൽ അതും ഇതും എന്നൊക്കെ പറഞ്ഞു കുമാരന്റെ വീടിന്റെ പരിസരത്ത് വല്ലോം ചെന്ന. ഇല്ല ഇല്ല, എന്തിനു പോണം? എന്റെ കാശ് കിട്ടിയല്ലോ. ഞങ്ങള് പലിശക്കാർക്ക് അങ്ങനെയൊന്നുമില്ല. മുതലും പലിശയും തിരിച്ചു കിട്ടിയാ മതി. നമ്മൾ രണ്ടുപേരും ചതിക്കപ്പെട്ടവരാണ്. അതിന്റെ വിഷമവും പറഞ്ഞ് കൈയും കെട്ടി നോക്കിയിരുന്നാ പറ്റില്ല. നഷ്ടപ്പെട്ടതെല്ലാം അവരിൽ നിന്ന് തന്നെ തിരിച്ചു പിടിക്കണം. അതിനുള്ള പിടിവള്ളി എനിക്ക് കിട്ടിയിട്ടുണ്ട്, അവർക്കിടയിൽ നിന്ന് തന്നെ. എത്രയും പെട്ടെന്ന് അവന്റെ അടുത്തെത്തണം. അഷ്റഫ്, കമ്പനി ഷെയറിലെ 80% ഇപ്പോൾ നമ്മുടെ കയ്യിലല്ലേ? എക്സലന്റ്.
നീ കടല കടക്കുന്നതിന് മുമ്പ് ഞങ്ങളെ ഇവിടെ എത്തിക്കാൻ ദൈവം കാണിച്ചു എന്ന നിമിത്തമാണ് അവൻ. തനിക്കിപ്പോ എന്താ വേണ്ടത്? ഉള്ളത് മുഴുവൻ വിറ്റുപെറുക്കി നാട്ടുകാർ നിന്നെ ഏൽപ്പിച്ച കാശ് നീ തിരിച്ചു കൊടുക്കണം. അതല്പം ബുദ്ധിമുട്ടായിരിക്കും. നാട്ടുകാരുടെ ഈ വക്കാലത്തിൽ നിന്ന് പിന്മാറാൻ നിങ്ങൾക്ക് ഞാൻ എന്ത് തരണമെന്ന് പറയണം. അങ്ങനെ നിന്റെ പങ്ക് പറ്റി പിരിയാൻ വന്നവരല്ല ഞങ്ങൾ. ഇത് പാവപ്പെട്ടവന്റെ കണ്ണീരിന്റെ വിയർപ്പിന്റെ കാശ. അത് തിരിച്ചു തരാതെ നീ ഇവിടുന്ന് പോകില്ല. അപ്പൊ പിന്നെ ഇവർക്കെതിരായ ക്രിമിനൽ കേസ് പ്രൊസീഡ് ചെയ്യാൻ നിങ്ങൾ രണ്ടുപേരുടെയും സഹായം പോലീസിന് ആവശ്യമാണ്. കിട്ടിയടോ, ബോഡി കിട്ടി. ബോഡിയോ? ആ ഞെട്ടണ്ട, സാധനം ഇതിനകത്തുണ്ട്. കാഴ്ചയില്ലാത്തൊരു അന്ധനാണ് ഞാൻ. താൻ എന്താ അന്നോട് പറഞ്ഞത്? ഡ്യൂട്ടി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മോഷ്ടിക്കാൻ പൊക്കൂടെ എന്ന്. അതേടോ, ഞാൻ ഇപ്പൊ എന്റെ ഡ്യൂട്ടി ചെയ്തു. കുമാറിന്റെ ഡെഡ് ബോഡി ഞാൻ കൊണ്ടുവന്നു. എവിടെയായിരുന്നു ബോഡി? ലേസം കഷ്ടപ്പെടേണ്ടി വന്നു. കർണാടകയിലെ അനഹനള്ളി എന്ന് പറയുന്ന സ്ഥലത്ത്. ബോഡി ഒറിജിനൽ തന്നെയാണല്ലോ. പിന്നല്ലാതെ, നല്ല ഒറിജിനൽ കുമാരൻ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, എനിക്കൊന്നേ പറയാനുള്ളൂ, ആരഞ്ഞെത്തരുത് കുമാറിന്റെ ബോഡി കണ്ടിട്ട്. നമസ്കാരം സർ. നമസ്കാരം. ഒരു ബോഡി കൂടെ കൊണ്ടുപോകാനുണ്ട്. സൈമൺ സർ, സൈമൺ സർ.